കച്ചവടം ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടുന്ന ലാഭം പലിശ അടക്കാൻ തകയുന്നില്ല. അപ്പൊ ഒന്നുമില്ല തന്റെ കയ്യിലല്ലേ? എന്റെ കയ്യിൽ ഒന്നുമില്ല സാർ. അപ്പൊ നീ എന്റെ കൂടെ വാ. വാ. ഡേയ്, ഈ ഒരു മാസം എന്നോട് ക്ഷമിക്കണം സാർ. നീ ഇവിടെ ഇരിക്ക. നീ ഇന്ന് പല്ല് തേച്ചോടാ. ഇല്ലല്ലേ. സ്വർണ്ണ പല്ല്. ഈ മാസത്തെ പലിശ ഇതായാലും മതി. ഇതാ ഇതാ കോവണധാരി, നീ പലിശ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോടാ? എന്റെ കയ്യിൽ ഒന്നുമില്ല ഈ കോണോ വല്ലാതെ. ഈ ബ്ലഡ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും, കിട്ടുന്ന പൈസ വാങ്ങിട്ടു വാ. നീ അവിടെ ഇറങ്ങി കിടന്നോ, ഇല്ലെങ്കിൽ മുഴുവൻ ഞാൻ ഊറ്റി എടുക്കും. സാറേ എന്തെങ്കിലും ഭിക്ഷയുണ്ടെങ്കിൽ തരണേ സാറേ. ഇവിടെ ഒന്നുമില്ല. എന്നാ എന്റെ കൂടെ ഭിക്ഷ എടുക്കാൻ നിങ്ങളും പോരെ സാറേ. ഏത് കന്നാലിയാണ് സാറേ? ബർഗർ ഭിക്ഷാതി. എന്നിട്ട് കോപ്പാ നീ കൊണ്ടുവന്നിട്ടുള്ളത്? അരി മാത്രമേ ഉള്ളൂ. അരിയെങ്കിൽ അരി അടക്ക്. ഏത് ലാഭം? എടീ ഈ അരി എടുത്തോണ്ട് പോ. ദേ വരുന്നു. അത് കേട്, ഇത് മുഴുവൻ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. ഇതൊരു ശങ്കര അരിയാണല്ലോ. ഇത്രയേ കിട്ടിയുള്ളത് എനിക്ക്. ആരാ അരി വാങ്ങി ചോറ് വെച്ച് കഴിക്കുന്നപ്പോ സിറ്റി മുഴുവൻ ബർഗറും പിസ്സയല്ലേ കഴിക്കുന്നത്? കൂട്ടാൻ വല്ലതും കിട്ടിയിട്ടുണ്ടോ തനിക്ക്? കൂട്ടാനോ, നല്ല കഥയായി. കേടാകുന്നവരെ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് ചൂടാക്കി കഴിക്കാനേ ഇവിടുത്തെ ജനങ്ങൾ. എല്ലാം തൊമ്മനാണ് സാറേ. എന്താ സാറേ ഇത്? 20 രൂപ കൂടുതൽ എനിക്ക് മുതല്. 20 രൂപ എന്നാ എനിക്ക് വേണ്ട? ഒരു 5 രൂപ കൂടുതൽ എന്നാ മതി. ഇനി 5 രൂപ അത് നാളെ. അയ്യോ തരൂ സാർ, പ്ലീസ് 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 പ്ലീസ്. ഈ അരിയിലെ കല്ല് മുഴുവൻ മുല്ലപ്പെരിയാറിൽ കൊണ്ട് വെക്കണമല്ലോ. എന്റെ അമ്മേ, ആരാ സാർ ഇത്? ഗോവാക്കാരി പോലെയല്ലോ നിങ്ങടെ ഭാര്യ. ഇങ്ങേര് എന്നെ താലി കെട്ടി പോയില്ലേ? ഒരോണോ ബന്ധുക്കാരോ വന്നാലല്ലാതെ സാരി ഉടുക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ സാരി കീറിപ്പോകും അത്രേ. ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഒരു പുതിയ സിനിമാ പേര് എനിക്ക് ഓർമ്മ വരുന്നത്. ജെട്ടിയില്ലാത്ത ഭർത്താവിന് ലുങ്കി എടുത്ത ഭാര്യ. കാപ്പി കാപ്പിയോ? കാപ്പി വേണ്ടെന്ന് പറയാൻ വന്നതാ. കാരണം ഞാനത് കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ നിന്ന് കുടിച്ചോളാം. എന്റെ കയ്യിൽ ചോളം, ചൂലുമായി വന്നിരിക്കുന്ന എന്റെ ഭാര്യ ചെക്കം വലുതായതിന് ശേഷം ഗുഡ് നൈറ്റ് പറയുന്നതല്ലാതെ മിഡ് നൈറ്റിൽ എന്റെ അടുത്ത് വരുന്നില്ല. ഇന്നിപ്പോ മിഡ് ഡേ എങ്കിലും ആഘോഷിക്കണം. ഇത് കൊള്ളാണല്ലോ. നിന്റെ പാദസരം കലപില എന്ന് ചലിക്കുന്നു, എന്റെ മനസ്സിൽ ജില്ല് ജില്ലെന്ന് തുടിക്കുന്നു. വായ എന്റെ കരളെ, ക്ലൈമറ്റിന് ചൂടുണ്ടെങ്കിലും
എന്റെ മനസ്സ് കുളിരി കൊയരുന്നു കരളെ. നിനക്ക് കുളിരി കൊയരുന്നുണ്ടോ? കേട്ട ശബ്ദം ആരാ? നിങ്ങളുടെ ഭാര്യയുടെ. അപ്പൊ ഇവിടെ കേട്ടത് എന്റെ? അപ്പൊ നീ എന്റെ ഭാര്യ അല്ലെന്നോ? അല്ല, അവള് പുതിയതായി വന്ന ജോലിക്കാരിയാ. അപ്പോഴേ സംശയം തോന്നി എനിക്ക്, കെട്ടിപ്പിടിച്ചപ്പോ നിന്നേക്കാൾ നല്ല രസം തോന്നി. നിർത്തു നിങ്ങളുടെ വർണ്ണനയൊക്കെ, ഏതോ കണ്ണു കാണാതെ എങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ സരസമ്മ? അപ്പൊ മുതലാളി കുരുടനാണോ? ചേച്ചേ, ഇന്നത്തെ ദിവസം കുരുടനായി പോയതാ? ഇത് എന്ത് കൂത്താ കൊച്ചമ്മയെ കേൾക്കുന്നേ? അയ്യോ, അതൊരു മെഗാ സീരിയലിന്റെ കഥയാ. കുറച്ചു കാലം മുമ്പ് ഇവൻ ഭ്രാന്താശുപത്രി കമ്പൗണ്ടറായി ജോലി നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു മനോരോഗിയുടെ മനസ്സലിഞ്ഞ് ഒരു ഇരുമ്പ് വടിയെടുത്ത് നെറ്റി ഒറ്റയാടി ജ്വാല കട്ടയായി. അന്ന് അടികൊണ്ട് കട്ട പിടിച്ച രക്തം ചിലപ്പോ ലൂസായി ശരീരത്തിൽ ചുറ്റിക്കറങ്ങും. അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന രക്തം പെട്ടെന്ന് എവിടെയെങ്കിലും കട്ടിയായി നിന്നാൽ അന്ന് ആ ഭാഗം വർക്ക് ചെയ്യില്ല. ഭാഗ്യത്തിൽ നിന്ന് കണ്ണിന അതായി നിന്നെ കേറി അവൻ പിടിച്ചത്. ഇനി വരുമ്പോ ബോർഡ് നോക്കി അടുത്ത് വന്നാ മതി സരസമ്മേ. ഇനി ഇങ്ങനത്തെ അസംഭാവ്യം ഒന്നും നടക്കില്ല കേട്ടോ. നീ പോയി രണ്ട് കാപ്പി എടുത്തോണ്ട് വാ, അതിനു മുമ്പ് നമുക്ക് ഈ ചുട്ട ചോളം തിന്ന് തീർക്കാം. 50-50 എന്നാ പിടിച്ചോ. നമ്മളിപ്പോ ചോളം പങ്കിട്ടോണ്ടിരിക്കുന്നു, നമ്മുടെ ചെക്കന്മാരിപ്പോ എന്താണോ പങ്കിടുന്നത്. ഞങ്ങൾ അവരിൽ നിന്ന് രക്ഷിച്ചതിന് ഒരു സ്മോൾ ഗിഫ്റ്റ്. സ്മോൾ ഗിഫ്റ്റോ? ഓ, വലിയ ഗിഫ്റ്റ് വേണമായിരിക്കും അല്ലേ? എന്താടാ, ഇന്നും സെയിം ഡ്രീം ആണോ? അല്ല, ഇന്ന് ന്യൂ ഡ്രീം ആണ്. പ്രാവശ്യം കോൾ ഗേൾസ് ആണോ? അല്ലടാ, ആ നമ്മുടെ കോളേജ് ഗേൾസാ. പ്രൊപ്പോസ് ചെയ്തിരുന്നു, ചേസ് ചെയ്ത് റേപ്പ് ചെയ്യാൻ വന്നു. ആ റേപ്പ് ഞാനുണ്ടായിരുന്നു. എന്റെ ഷർട്ട് അഴിച്ചത് നീയാടി പെണ്ണെ? ഞാനോ? എന്റെ പാൻഡൊരു നീയാ. എടാ, നിങ്ങളെ സ്വപ്നത്തിൽ ചേട്ടന്റെ ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്ന. ലിപ് ടു ലിപ് കിസ് തന്ന് ബോഡി ടു ബോഡി ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഒറിജിനൽ റേപ്പ് ചെയ്തതിനേക്കാൾ സ്വപ്നത്തിൽ ടച്ച് ചെയ്യുന്ന ഡേഞ്ചറാണ്ടാ. ചേട്ടാ, ബേബി അവർ ഭാര്യയായ സ്വപ്നം കാണുന്നുണ്ട് കേട്ടാ. കമോൺ ചേട്ടാ, കമോൺ. അറ്റാക്ക്! സ്വപ്നം കണ്ടെന്ന് അടിക്കാൻ വരുന്നത് എന്തിനാ? കാവ്യ മാധവനെ ഷട്ടിലെ ചേച്ചിയെ കണ്ടോ? ഓക്കെയാടാ. നിങ്ങളെ സ്വപ്നം കണ്ടാ അവരെ അടിക്കാൻ പറ്റില്ല. ഇതെല്ലാം നമുക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാതെ പോയതിന്റെ കുഴപ്പമാ. എന്തൊക്കെ ആയാലും ശരി, എങ്ങനെയെങ്കിലും ഓരോ ഗേൾ ഫ്രണ്ടിനെ വളച്ചെടുക്കണം. അതിന്റെ റാങ്ക് ആണോ? പ്രയാസപ്പെട്ട് പഠിച്ചു അങ്ങനെയായിട്ട് പെൺകുട്ടികൾ അത്ര പെട്ടെന്ന് വീട് നോക്കണം മതൻ. ബൈക്കുണ്ടെങ്കിലേ പെൺപിള്ളേരെ വളരെ എളുപ്പമാടാ. നിനക്ക് വേറെ പണിയില്ല, എനിക്ക് ജിപ്സി ഉണ്ട്. എന്റെ ജിപ്സി കടയിൽ നായക്കുട്ടി അല്ലാതെ ഒരു പെൺകുട്ടി വീണിട്ടില്ല. എന്തുണ്ടായിട്ട് അവന്റെ പിന്നാലെ അവള് കൂടുന്നോ? നോക്കണം എന്നെ അവള് കണ്ടിട്ടുണ്ടാവില്ല. സ്കൂളിൽ പഠിക്കുന്ന പീക്കിരി പിള്ളേര് പോലും ഒന്നും രണ്ടിനെയും കൊണ്ടുനടക്കാ. എടാ,
നമ്മള് കോളേജിലാ പഠിക്കുന്നത്, എന്നിട്ട് ഇവനൊക്കെ വാജ പഠിക്കാൻ കൊള്ളാം. അതിനൊക്കെ ഒരു ഭാഗ്യം വേണോടാ. എടാ ഭാഗ്യം മാത്രം പോരാ, നമുക്കിടയിൽ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിക്ക് വേണം. ഓക്കെ അളിയാ, അപ്പൊ ആർക്കെങ്കിലും ഒരു പെണ്ണെ കിട്ടിയാ എല്ലാരും ചേർന്ന് നിങ്ങളുടെ മോള് ദേഷ്യക്കാരിയാണല്ലോ. അവളെന്റെ ഭാര്യയാണോ? സോറി സർ, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? സെക്കൻഡ് മാരേജ്. ഓ, മാഡത്തിനെ കണ്ട് അങ്ങനെ തോന്നില്ല സർ. സെക്കൻഡ് മാരേജ് അവൾക്കല്ല, എനിക്കാണ്. ഓ, അത് ശരി. നീ ഇവിടെ നിന്ന് മാനം കളി നോടി, വേഗം പോയി ഡ്രസ് ഇട്ട് നോക്ക്. എടാ സിനിമയ്ക്ക് സമയമാണെടാ. ഒന്നും വേഗം വേണ്ട, എന്റെ ഓണർ ഒരു മരം മണ്ടനാ. ഈ പാവകൾക്കൊക്കെ ഡ്രസ് അടിച്ചിട്ട് പോയാ മതി. ഹലോ, ഒന്നുകൂടെ അത്ര ബാൻഡ് ഇരിപ്പ്. നീ പോടാ. ഈ പാവയാരെ തിരിച്ചു വെച്ചോക്കുന്നു. അപ്പോൾ മനുഷ്യ പാവയാന്ന് കരുതിയോ? എന്റെ അമ്മ അളിയ നോക്കടാ, മിക്കവാറും എന്റെ കൺട്രോൾ പോകും അളിയ. എന്തൊരു മുതലാടാ, എന്റെ കൺട്രോൾ എപ്പോഴും പോയി അളിയ. ശരിയാടാ. എന്റെ കാറും ഡാമേജ് ആയിട്ടുണ്ട്. റോങ് സൈഡിൽ കൂടി വന്ന് നീയാ? ഞാനല്ല നീയാ. ഞാനോ? അധിക പ്രസംഗം പറയുന്നത് നീയാണ് അധിക പ്രസംഗം കാണിച്ചത്. നീ റോങ് സൈഡിൽ കൂടി വന്നു പോലെ എന്റെ മേക്കിൽ കയറാൻ വരുന്നത്. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിച്ചത്? നീ എവിടെ നോക്കി ഓടിച്ചത്? നോക്കേ, എന്റെ കാറ് തകർന്ന് തരിപ്പോ എനിക്കാരൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. അതെ, ഒന്നും പറ്റിയില്ല. കാറ് ഇങ്ങനെ ഓടിച്ചെന്ന് പറയട്ടെ, എന്നെ മേത്തിട്ടുണ്ട്. എടോ, അടിച്ചതിന്റെ പല്ലൊഴിച്ച് നീ ഇവിടെ നോക്കടാ, എന്റെ കാറിന്റെ ഗതി എന്താ നോക്ക്. പ്ലാസ്റ്റിക് പാവകൾ, മരം പാവകൾ, റബ്ബർ പാവകൾ. എന്താ വേണ്ട മേഡം? ഇതെന്ത് കായാണ്? ഇത് പ്ലാസ്റ്റിക് മെയിലാണ് മാഡം. ഷോക്കേസിൽ വെച്ച് സൂക്ഷിക്കാൻ കൊള്ളാം. ഇത് കൊലക്കായല്ല മാഡം, കിലുക്ക. മാഡത്തിന് മലയാളം അറിയില്ലേ? ഞാൻ ജനിച്ചതും വളർന്നതും കേരളത്തിലാ, വലിയ പെണ്ണായത് അമേരിക്കയിലാണ്. അതിനെന്താ മാഡം, എവിടെ പിറന്നാലെന്താ, കാണാൻ സുന്ദരിയല്ലേ? അതുപോലെ അതിനേക്കാൾ കൂടുതലായി ക്രെഡിറ്റ് കാർഡ്, പാസ്പോർട്ട്, ഐഡന്റി കാർഡ് ഒക്കെ ഉണ്ട് ഇതില്. താങ്ക്സ് ലോട്ട്. വെൽക്കം. എന്റെ പേര് മദൻ, ഇവൻ പവിത്ര. മൈ നെയിം ഈസ് മോന. താങ്ക്സ് അഗൈൻ. നിങ്ങൾ എനിക്ക് ചെയ്ത ഹെൽപ്പിന് എന്നിൽ നിന്ന് എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ ഇപ്പൊ ചെയ്യാം. എന്നാൽ ഞങ്ങൾക്കൊരു ഉമ്മ തന്നാ മതി. ഉമ്മയോ? ഞാൻ തരില്ല, നിങ്ങൾ എനിക്ക് തന്നാ മതി. ഇങ്ങനെയാണോ ഉമ്മ വെക്കുന്നത്? ഞാൻ തരാം. മോനെ എവിടെടാ? പോടാ അവിടെ നിന്ന്, പോടാ.
ഇതിന്റെ പാൻറ് ഇല്ലടാ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് തന്നെ പണയം വെച്ചിരിക്കുന്നേ. ഇത്രേ ഉള്ളൂ. ആ എന്നാ കൊണ്ടുവയ്ക്കോ. ശരി സാർ, കാശ് തരി. ഇങ്ങനെ വരുന്നത് ഇന്ന് നിന്റെ ഏത് ഭാഗമാണ്? വർഷാത്തില് കഴുത്ത് വിടുത്ത. ശരി, ഇരിക്കാങ്ങോട്ട്. എടാ, കഴിഞ്ഞ ആഴ്ച ഒരുത്ത കഴുത്തിലിടുന്ന ബെൽറ്റ് പണയം വെച്ചില്ലേ? അത് എടുത്തോണ്ട് വാ. ശരി സാർ. കൃഷ്ണൻകുട്ടി 50 രൂപ, ഇതിലൊന്ന് ഒപ്പിട്ട്. ഒരു ദിവസത്തേക്ക് 50 രൂപ. നിന്റെ ആവശ്യം ഒരു ദിവസത്തേക്കല്ലേ ഒപ്പിട്ട്. ഞാൻ ഒപ്പിട്ട് തരുന്നതിലും ഒരു പ്രശ്നവും, പക്ഷെ നമ്മുടെ ചെക്കന്മാര് മോട്ടോർ സൈക്കിള് വാങ്ങാൻ കാശിന് വേണ്ടി ഇപ്പൊ വരും. ശ്രീധര, മോട്ടോർ സൈക്കിളാ? എന്താ വേണ്ടേ? അച്ഛാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞോ. അത് ഒരു മിനിറ്റ്. ഹലോ, ആ എന്താ? ഡിഗ്രിക്ക് പഠിക്കുന്നത് എന്റെ മോന്? പുതിയ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ ലോൺ വാങ്ങണമെന്നോ? എന്തിനാണോ ലൈൻ അടിക്കാനോ? ഒന്നും ഉണ്ടായിരുന്നോ? എടോ, കഴിഞ്ഞ ആഴ്ചയല്ലേ ടാങ്ക് വണ്ടിയിൽ പുതിയ മോട്ടോർ സൈക്കിൾ അടിച്ച് മരിച്ച ഒരു പയ്യന്റെ കഥ അറിയില്ലേ? അപ്പോ നിന്റെ സ്വന്തം പണത്തില് സ്വന്തം മകനെ സ്വന്തം കൈ കൊണ്ട് കൊല്ലാനാണ് നോക്കുന്നേ? ഇത് എന്റെ മകനായിരുന്നെങ്കിലേ എന്റെ മകന്റെ തോല് വെച്ച് മോട്ടോർ സൈക്കിളിന് കവർ വെച്ചിട്ടാണ് ഞാന്. എടാ മതൻ, നിന്റെ അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആദ്യം തന്റെ മോനോട് പഠിച്ച് തുലയ്ക്കാൻ പറ. അതിനുശേഷം മതി മോട്ടോർ സൈക്കിളൊക്കെ വയ്ക്കണോ ഫോൺ? എന്താ നിനക്ക് വേണ്ടേ? അത് സൈക്കിള്. എടാ, കഴിഞ്ഞ കൊല്ലം ഒരുത്ത ഒരു സൈക്കിള് പണയം വെച്ചിട്ട് പോയില്ലേ? അത് നല്ല എണ്ണയിട്ട് അവന് കൊടുത്തേക്ക്, ചവിട്ടി പഠിക്കട്ടെ. എടാ, രണ്ടുപേരുണ്ട്, രണ്ട് സൈക്കിൾ എടുത്ത് കൊടുക്കടാ. ഇവര് നമ്മളെ പോലെ ഫ്രണ്ട്സുകളാണല്ലോ, ഡബിൾസ് വെക്കുള്ളൂ. ആ പോ. നല്ല സമയത്തിന് ആരോ മോട്ടോർ സൈക്കിൾ ലോണിന് വേണ്ടി ഫോൺ ചെയ്തത് എത്ര നന്നായി. ഓടാ മോനെ കൃഷ്ണ, ഇത് സിം കാർഡ് ഇല്ലാത്ത ഫോണാ, ഇതുപോലത്തെ ഇവിടെ പണയം വെക്കാറുണ്ട്. അപ്പൊ നീ തന്നെ നിനക്ക് ഫോൺ ചെയ്തിട്ട് ചെക്കന്മാർക്ക് ഡോസ് കൊടുത്തെന്ന് പറയടാ ശ്രീധര. For you. Hmm? Oh shit, man. Wow. Amazing. Hey, Alipsa, Alipak, super. Hangaratam, Achiri, Aliya. Address kandu pidikano loda. Ivalu marada alav edukkan oru tape vaanganoda. Eda Aliya, nenakkanengil girlfriends undallo. ഇവരെ ഞങ്ങൾ എടുത്തോട്ടെ. ഓക്കെ. നല്ല ഉയരം, 6 feet ഉണ്ടോ? ഹായ് ഹാൻസം, കൂൾ ഡൗൺ, യു ആർ സോ സ്വീറ്റ്. ഹേ ഡ്രീംസ്, അവർ രണ്ടുപേരും ഞങ്ങളുടെ ഫ്രണ്ട്സ് റിസർവ് ചെയ്ത് വെച്ചിരിക്കാ, ഡ്രോപ്പ് ചെയ്യണം നിങ്ങള്. ഈ കളി ഇവിടെ വേണ്ട, ഞങ്ങൾ അവരെ നേരത്തെ ഫിക്സ് ചെയ്തു. മിഡിൽ ഡ്രോപ്പ് ചെയ്തത് നിങ്ങളാ. ഞങ്ങൾ ഒരു പ്രാവശ്യം കളിക്കാൻ ഇറങ്ങിയ ഡ്രോപ്പും മിഡിൽ ഡ്രോപ്പും ഒന്നും ഇല്ലടാ, നേരെ ഗോൾ അടിക്കുള്ളൂ. ഞങ്ങൾ കളിക്കാൻ ഇറങ്ങിയ ഡയറക്റ്റ് ഡീലിംഗാ. എന്താടാ തർക്കുത്തരം പറയാൻ ധൈര്യം വന്നത് നിനക്ക്? ബാഗ് തുറക്കണോ? ഞാൻ തർക്കുത്തരമല്ല, മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ഏക് ബാത് സുനോ.
അവളുമാർക്ക് വേണ്ടി നമ്മൾ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല. മോട്ടർ റേസ് പോലെ ബെറ്റ് അടിക്കാൻ വരും. എന്ത് ബെറ്റടാതെ ലഞ്ച് സമയത്തിനുള്ളില് അവര് നിങ്ങളുടെ ഗ്യാങ്ങിനെ വിഷയണം, ഞങ്ങളുടെ ഡ്രീംസ് ഗ്യാങ്ങിനെയും വിഷയണം. സപ്പോസ് നിങ്ങളുടെ ഗ്യാങ്ങിനെയാണ് റെസ്പോൺസ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ പിന്മാറിക്കോളാം, ഞങ്ങളുടെ ഗ്യാങ്ങിനെയാണ് റെസ്പോൺസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിട്ടോണം. ചേട്ടാ ഈ കോളേജിൽ വന്ന കാലം തൊട്ടേ ഞാൻ ഇവന്മാരെ കാണുന്ന, ഇവിടുത്തെ വാച്ച്മാൻ പോലെ ഒരു മൈൻഡ് ചെയ്യാറില്ല. പിന്നല്ലേ ഈ പെൺകുട്ടികൾ. എന്താ ഇപ്പൊ തലചിക്കുന്നേ? ലഞ്ച് ടൈം, ആ പെൺകുട്ടികളെ കറക്കണ്ടേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും നെഞ്ചത്ത് അടിക്കല്ലേടാ. അതേടാ, നീ പിന്മാറിയാ ഞങ്ങക്ക് ട്രൈ ചെയ്യാനാ. പ്ലീസ് ഡാളിയാ. എപ്പൊ നോക്കിയാലും ഈ പ്ലീസ് പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേർക്ക് കിട്ടാതെ പോയത് ഓർമ്മയുണ്ട്? അവസാനം വിക്രോസ് കിങ് അവരെ കൊത്തിക്കൊണ്ട് പോയില്ലേ? പ്ലീസ് അളിയ, ഈ ഒരു പ്രാവശ്യം വിട്ടുതടാ. പ്ലീസ്, ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ട്രൈ എന്ന് വിചാരിക്കടാ. പ്ലീസ് ടാ, പ്ലീസ് അളിയ. ശരി പണ്ടറങ്ങി പോ, നിങ്ങളുടെ വലയിലെ ഗേൾസ് വീണാ ഞങ്ങൾക്ക് പാർട്ടി തരണം. പാർട്ടി ബോൾഗാട്ടിയില് ബോട്ട് യാത്രക്കടയിൽ ഒരു അടിപൊളി പാർട്ടി തരാളി. ഹായ് ബേബീസ്, നിങ്ങളുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? ചേച്ചി ബേബി സിഗരറ്റ് കത്തിക്കാൻ തീപ്പെട്ടി ഉണ്ടോന്ന്? മിസ് ഇന്ത്യ, ഡോട്ടർ ഓഫ് മദർ ഇന്ത്യ, നിന്റെ ഗ്രാഫ് നന്നായിട്ടുണ്ട്. എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ? റാസ്കൽ, ഞങ്ങൾ അരയ്ക്ക് പിടിച്ച് രസിക്കുന്നു. നീ ആ സമയത്ത് എന്റെ കയ്യിൽ അരയാണ് കിട്ടിയത്. അടുത്ത തവണ അരക്കെട്ടി പിടിക്കാതെ നോക്കാം. എന്താടാ നിന്റെയൊക്കെ അംഗീകാരം തീർന്നോ? ഇല്ലടാ അരക്കെടുക്കന്മാരെ, ഞങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ റെസ്പോൺസ് തന്നല്ലോ അവര്. നിങ്ങൾ എന്ത് ചെയ്തിട്ടും നോ റെസ്പോൺസ്. ഞങ്ങൾ ബെറ്റിൽ ജയിച്ചു, നിങ്ങൾ ബെറ്റിൽ തോറ്റു. ചേട്ടാ, റെസ്പോൺസ് ആണ് പ്രധാനമെങ്കിൽ എന്റെ ശരീരത്തിൽ ഉടുതുണി പോലും ഇല്ലാതെ ഞാൻ ആ പെൺകുട്ടികളുടെ അടുത്ത് പോയി നിന്നേലേ. എടാ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പിന്മാറ്റിച്ചു അല്ലേ? അതുകൊണ്ടാണ് ചേട്ടത്തോട് അടി കിട്ടിയത്. ഏത് പ്രേമകഥയ്ക്ക് പിന്നിലും ഒരു വഴക്കിന്റെ ആരംഭം ഉണ്ടാവും. ആദ്യം കരണത്തടിക്കും, പിന്നെ കണ്ണടിക്കും, മൂന്നാമത്തെ ദിവസം കവിളത്തൊരു ഉമ്മ തരും, പിന്നെ കണ്ടോ അറിയാ. Let's go.
നിങ്ങൾ സത്യത്തിൽ മീശയും താടിയും ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ ആഫ്റ്റർ ഷോ ഡിയോഡ്രന്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബെറ്റ് വെക്കാൻ വാടാ, അല്ലെങ്കിൽ ആന്റി ഫ്രഞ്ച് യൂസ് ചെയ്യുന്നവരാ നിങ്ങളെന്ന് വിചാരിക്കേണ്ടി വരും. ചേട്ടാ യുവമാരെ നമ്മളെ കളിയാക്കാ കേട്ടോ. ആനി ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ എന്താടാ? ലേഡീസ് രോമം കളയാൻ ഉപയോഗിക്കുന്ന ക്രീമാ ചേട്ടാ. ബെറ്റ് കേട്ടി നമ്മുടെ അഭിമാനം രക്ഷിക്കേട്ടാ. ബെറ്റ് എന്താന്ന് പറയണടാ. ബെറ്റെന്ന് വെച്ചാ ചെവി പിടിച്ച് ഏത്തമിടുന്നതോ പാർട്ടിയോ സിനിമക്ക് പോകുന്നോ ഒന്നും അല്ലടാ. ബെറ്റിൽ തോറ്റുപോയവരെ ജയിച്ചവരുടെ കയ്യിൽ നിന്ന് ചുട്ട അടി വാങ്ങേണ്ടി വരും. ഞങ്ങൾ നമുക്കിടയിൽ ആര് തോറ്റാലും എന്റെ ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രം സമ്മതിച്ചാ മതി. ചേട്ടാ പണ്ട് മുതലൊക്കെ ചേട്ടയുമാരെ കിട്ട് രണ്ട് കൊടുക്കണോന്ന് വിചാരിച്ചിരിക്കല്ലേ. ഇതാണ് പറ്റിയ അവസരം ചേട്ടാ. ഇതിൽ അവർ തീർച്ചയായും തോറ്റുപോവും ചേട്ടാ. ചേട്ടനവന്മാരെ അടിക്കുമ്പോ ഞങ്ങൾ ബീറടിച്ചോണ്ടിരിക്കാ ചേട്ടാ. ചേട്ടാ ബോക്സിംഗിലെ ഇൻസ്റ്റന്റ് എനർജിക്ക് വേണ്ടി കുടിക്കുന്നില്ലെ ഗ്ലൂക്കോൺ ഡി കുടിക്ക് ചേട്ടാ. മദനെ കണ്ടോ നിങ്ങള്?
ആരാ മദൻ? അപ്പോ പവിയെ കണ്ടോ നിങ്ങൾ? അവൻ ആരാ? അവൻ ആരാണെന്നോ? ചേ അറിയില്ലെന്നാണോ? ഇതുകൊണ്ടാണ് സാനിയ മിശ്ര യു എസ് ഓപ്പണിൽ തോറ്റു പോകുന്നത്, ഇതുകൊണ്ടാണ് ഗാംഗുലിക്ക് ടീമിൽ ഇടം കിട്ടാതെ പോയത്, ഇതുകൊണ്ടാണ് നാട്ടിൽ ഗ്യാസ് വില അധികരിച്ചു പോകുന്നതും. കാന്റീനിൽ കൊക്കക്കോള ധാരാളം ഉണ്ട്, അത് വാങ്ങി കുടിച്ചിട്ടേ ചത്തുപോ. ഇപ്പൊ അവര് കൊടുത്തയച്ച ലാലിപപ്സും ചപ്പിട്ട് മദനും പവിത്രൻ ആരാന്നാ ചോദിക്കുന്നത്? കണ്ണു പൊട്ടി പോവും. ഇന്ന് അവരുടെ ബർത്ത്ഡേ, അതുകൊണ്ടാ ഈ സെലിബ്രേഷൻ. അത്ര വലിയവരാണെന്ന് പറയാൻ എനിക്ക് ഒരു ദിവസം പോരാ, പറഞ്ഞാലും തീരില്ല. ആ മഹാന്മാരുടെ പോപ്പുലാരിറ്റിയെ പറ്റി അറിയാൻ ആ നിൽക്കുന്നവരോട് ചോദിക്കേ. അവരെ അടിക്കാൻ റെഡിയാണല്ലോ. ചേട്ടാ ഒരു പ്രാവശ്യം ശരീരം വിരിച്ചു കാണിക്കേ, കഴിച്ചതൊക്കെ ശരീരത്തിന്റെ ഞരമ്പിലേക്ക് കേറിയിട്ടുണ്ടോന്ന് അറിയാനാ. എക്സ്ക്യൂസ് മീ. മദനും പവിത്രനും നിങ്ങളാണോ? ആ അവര് വർത്തമാനം പറയുന്നടാ, കമോൺ അടി കൊടുക്കടാ. അതിലൊരിച്ചി മൊത്തം ഏഴ്. ഇപ്പൊ കൊടുത്തോ കൊടുത്തോ. അയ്യോ മുട്ടയിൽ ലഡു തന്നെ എന്നെ അടിക്കാനല്ല പറഞ്ഞത്. ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ ചീപ്പായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ. ചീപ്പ് ലിക്കർ കുടിക്കുന്നവരുടെ കൈ നാട്ടി കിട്ടും നിങ്ങൾക്ക്. പ്രിൻസിപ്പലിനോട് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യിക്കും ഞങ്ങള്. 17-18 വാക്കുകളായി കണ്ണീന്ന് പൊന്നീച്ച പറക്കണ പോലെ. ജീവിതത്തിൽ ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഒരു പാഠം പഠിക്കണം. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്തെന്ന് അറിയോ? കരളെലീപ്പിക്കുന്ന ആ കാരണം അറിഞ്ഞ നിങ്ങളുടെ രക്തത്തിന് ചൂട് പിടിക്കും, മനസ്സിനത് താങ്ങാനാവില്ല, കണ്ണുകൾ നിറഞ്ഞൊഴുകും, ശരീരം പറന്നുയരും, രോമാഞ്ചമണിയും, മോഹങ്ങൾ സംസാരിച്ചു തുടങ്ങും. അറിയോ അങ്ങനെ അവൻ കാരണം പറഞ്ഞില്ല. അവർക്ക് എന്തിനാ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്? കേക്ക് വന്ന് കത്തി വീണാലും കത്തി വന്ന് കേക്ക് വീണാലും കേക്കിന് തന്നെ അപകടം. അതുകൊണ്ട് അങ്ങനെ ചെയ്തേ. ഗുഡ് മോർണിംഗ്. ഏയ് ശീതൾ, ഹായ്. ഒരു ചെറിയ ഡൗട്ട്. പറയൂ. കേക്ക് വന്ന് കത്തിമേല് വീണാലും കത്തി വന്ന് കേക്ക് മേല് വീണാലും കേക്കിനാണ് ഡേഞ്ചർ. എന്താ കാര്യം? എന്റെ പേര് ശീതൾ എന്നാ, ഞാൻ മറ്റേ കേസൊന്നും അല്ല. ഏയ് കമലേശ്വരി, ഹായ്. ഒരു ചെറിയ സംശയം. എന്താടി അതിന്റെ അർത്ഥം? എന്താ ചിന്നിയൊന്ന് പോടി. എന്തടി ഇത്? ആരും അതിന്റെ അർത്ഥം പറയുന്നില്ലല്ലോ. ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അതെനിക്ക് നന്നായിട്ടറിയാം. ഹലോ, ഞാനാണ് സാർ അനു സംസാരിക്കുന്നേ. നിനക്കെല്ലാം ഔട്ട് ഗോയിങ് ഫ്രീ ആണെന്ന് വിചാരിച്ച് രാത്രിക്ക് എനിക്ക് ഫോൺ ചെയ്യാൻ പാടണ്ടോ വെച്ചേ? സോറി സാർ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. സംശയമോ? വെരി ഗുഡ്. കള്ളന്മാര് വന്നാ പോലീസിനാണ് ഫോൺ ചെയ്യുക. സംശയം വന്നാൽ ലിങ്കനോട് ഫോൺ ചെയ്ത് ചോദിക്കും. എന്താണ് സംശയം? അതെന്താന്ന് വെച്ചാല്, കേക്ക് വന്ന് കത്തിമേല് വീണാലും കത്തി വന്ന് കേക്ക് മേല് വീണാലും കേക്കിനാണ് ഡേഞ്ചർ. അതെന്താണ് സാർ? ഹലോ സാർ, ഈ കത്തിക്കും ഈ കേക്കിനും തമ്മിൽ എന്താ ബന്ധം? കത്തിയില്ല കേക്കുമില്ല, ഫോൺ വെക്കണേ കൊച്ചേ. അതല്ല സാർ, ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ മിഡ് നൈറ്റ് ഫോൺ ചെയ്ത് മിഡ് നൈറ്റ് മസാല ചോദ്യം ചോദിച്ചാലുണ്ടല്ലോ, പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറഞ്ഞ് സസ്പെൻഡ് ചെയ്യിക്കും. ഞാൻ ആദ്യം പ്രിൻസിപ്പൽ സാറിനെ ഫോൺ ചെയ്ത് അങ്ങനെ സാറിന്റെ നമ്പർ തന്നെ. അങ്ങേർക്കും ഇതിന്റെ അർത്ഥം അറിയില്ലെന്നാണ്. ബുദ്ധി ഇല്ലാത്തത് നന്നായി. ആർക്കാ? പ്രിൻസിപ്പൽ സാറിനാണ്. അല്ല, നിനക്കാടി ഫോൺ വെക്കടി. അയ്യോ ചേട്ടാ, നിങ്ങളെല്ലാം അടിച്ച അടിയിൽ എന്റെ ശരീരം മൊത്തം വേദനിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് അവരോട് റിവെഞ്ച് ചെയ്യണം ചേട്ടാ.
റിവഞ്ചനൊന്നും എന്നന്വേഷിച്ച് തീയിൽ ചവിട്ടിയ പൂച്ചയെ പോലെ കറങ്ങി നടക്കുന്നത് കണ്ണോടാ നിനക്ക്? അപ്പൊ ബെറ്റ് എന്താണെന്ന് ഞങ്ങൾ പറയും. അവര് നിങ്ങൾ പറയുന്ന പോലെ ഈ കോളേജ് മുഴുവൻ ചുറ്റി കറങ്ങി നടന്നാലുണ്ടല്ലോ. നിങ്ങളുടെ പേര് പറയുന്ന ഓരോ പ്രാവശ്യം ഞങ്ങൾ ഈ ചേട്ടനെ അടിക്കണം. അവരങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ചേട്ടന്റെ കയ്യിൽ നിന്ന് അടിയുടെ തൃശൂർ പൂരായിരിക്കും നിങ്ങൾക്കൊക്കെ. എന്നാൽ ഇതിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇപ്രാവശ്യം അരിക്കുന്നത് കൈകൊണ്ടല്ല, ഈ സ്റ്റിക്ക് കൊണ്ടാണ്. അടിക്കാൻ വാ, വിവരം അറിയും. നിന്റെ ഡ്രസ് സെലക്ഷൻ നന്നായിട്ടുണ്ടേ. ആരടി വാങ്ങി തന്നെ? എന്റെ ഡാഡി വാങ്ങിച്ചു. ഓ, എന്ത് വില കൊടുത്തു? 1000. ഈ ഡ്രസ്സിനോ? 200 രൂപ കൊടുത്താൽ ഇത് പുതിയത് വാങ്ങിക്കാൻ കിട്ടും. രണ്ട് പെൺകുട്ടികളെ ഇറങ്ങി തിരിച്ചു ചേട്ടാ. ബാച്ച് ചെയ്യാൻ റെഡി ആയിക്കോ ചേട്ടാ. അയ്യോ, പെൺകുട്ടികളുടെ വിചാരം ഇപ്പൊ വേണ്ട. ഇന്നാണ് ഞാൻ സെഞ്ചുറി തന്നെ അടിക്കണം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ അവരെ രണ്ടുപേരും കണ്ടോ? ആരാത്? ഒരുത്തൻ കുത്തബ് മിനാർ പോലെ നീളത്തിലുണ്ടാവും, ഇനി ഒരുത്തൻ ചാർമിനാർ പോലെ സുന്ദരനായിരിക്കും. മദൻ പവി, എനിക്കറിയില്ല കേട്ടോ. ഇന്ന് നിന്റെ പുലി ഞാൻ ഒന്നല്ല രണ്ടല്ല എത്ര പ്രാവശ്യം ചോദിച്ചെന്ന് കേട്ടല്ലോ നീ. ഇതാ ഇതാ വടി അടി. അയ്യോ ഈ മദനെയും പവിയെയും കണ്ടോ നിങ്ങള്? വൺഡേ പ്ലേസിനെ പോലെയുള്ള ഇയാൾ അടിക്കുന്നത്. നമുക്ക് പോവാം. Very good. Good batting. Congrats. Last and final. ഇനി ഒരു ബെറ്റ് വെക്കാൻ വരുന്നുണ്ടോ? എന്താടാ നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് മനോഹരമായി ഒന്ന് വെക്കണത് കാണും. ഇപ്രാവശ്യം അടിയും തൊഴിയൊന്നും വേണ്ട. നിങ്ങൾ സത്യമായും അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ ഞാൻ ഫുൾ ന്യൂഡ് ആയിട്ട് ഈ കോളേജ് കോമ്പസിൽ ഡിസ്കോ ഡാൻസ് കളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ് ഒന്നും ഇല്ലാതെ കോളേജിന്റെ ഉള്ളിൽ ക്യാമറ ഡാൻസ് ചെയ്യണം. ഡണ്ണ ഡണ്ണ അബ് ദേഖോ തമാശ. നിങ്ങൾക്ക് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തോ? കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്താ? അപ്പൊ ഇഷ്യൂ ചെയ്തിട്ടില്ലെന്നാ? അപ്പൊ നിങ്ങൾക്ക് നീണ്ട കാലം ഈ കോളേജിൽ പഠിക്കാൻ പറ്റില്ല. അയ്യോ, എക്സ്ക്യൂസ് മീ. അയ്യോ, ഓ മൈ ഗോഡ്, ഐ ആം സോ ലക്കി. എനിക്ക് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് തന്നല്ലോ അവര്, ടിസി എനിക്ക് കിട്ടില്ല. ഇത് കണ്ണീരല്ല, ആനന്ദ ബാഷ്പങ്ങൾ. അനുവുമായി നിങ്ങളാണല്ലേ? അതെ, ഞങ്ങളാ. ഈ റേസിൽ ഒപ്പിട്ട് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോളൂ. ഈ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്തിനാ? അതറിയാമെങ്കിൽ ഞാൻ ഇവിടെ അറ്റൻഡർ ആയി ജോലി നോക്കുവോ? ഇവിടുത്തെ ലെക്ചർ ആയിട്ടല്ലേ ജോലി നോക്കുക. ആ മഹാമനസ്കന്മാരില്ലായിരുന്നുവെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് സിസ്റ്റം വരില്ലായിരുന്നു കേട്ടോ. ഇതിനെ കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വാ, ശരി. നിങ്ങളുടെ സംശയം എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ ഈ കോളേജിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഞങ്ങളൊരു ചെറിയ ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റിന്റെ പേരാണ് ക്യാരക്ടർ ടെസ്റ്റ്. ജൂനിയർ ഗേൾസിന്റെ അടുത്ത് സീനിയർ ബോയ്സിനെയും സീനിയർ ഗേൾസിന്റെ അടുത്ത് ജൂനിയർ ബോയ്സിനെയും ഇടപഴകാൻ വിടും. ഒരുപക്ഷെ വീണു എന്ന് കരുതിക്കോളൂ. എവിടെയാ വീഴേണ്ടത്? മടിയിൽ. എവിടുന്നാണ് എഴുന്നള്ളിരിക്കുന്നത്? വീണു എന്ന് വെച്ചാൽ ലൈനായി നിർത്തം. അതെന്താന്നറിയോ? അല്ലെങ്കിൽ വെരി ഗുഡ്, നീ രക്ഷപ്പെടും. എന്നെക്കാൾ ഉയരുന്ന പറഞ്ഞു. അങ്ങനെ ലൈനി വീഴുന്നവരെ ബാഡ് ക്യാരക്ടറായി ഡിസൈഡ് ചെയ്തിട്ട് കോളേജിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ പുസ്കുന്ന ഡിസ്മിസ് ചെയ്യേണ്ടി. ആ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാ അന്ന് നിങ്ങൾ ഇടങ്കാലിട്ട് വീഴ്ത്തി നിങ്ങളുടെ അരക്കെട്ടിന് പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചത്. എന്നിട്ടും നിങ്ങൾ ഞങ്ങളുടെ വലയ വീണില്ല. എന്നാലും ഞങ്ങളുടെ കാരണം, അന്ന് ഞങ്ങളുടെ ടെസ്റ്റിൽ നിങ്ങൾ പാസ്സായില്ലേ, അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. തൃഷ ജനീലയുടെ കാര്യത്തിൽ വളരെ അന്യായം ഉണ്ടായി. എന്താ സംഭവിച്ചത്? അവരെ ഒന്ന് കുറച്ച് ക്ലോസ് ആയിട്ട് വിളിച്ചാ മതി. എന്താ സംഭവിച്ചെന്ന് പറയാ? തലക്ക് പിടിച്ചെന്ന് തോന്നുന്നു, സോഡാ ചേർക്കട്ടെ. എന്താ സംഭവിച്ചത് പവിത്ര? ഇതൊക്കെ നീ തീർച്ചയായും എന്റെ പോലെ വീഴും. നിങ്ങളെ പോലെ തന്നെയായിരുന്നു തൃഷയും ജനീലയും എന്ന രണ്ട് ബ്യൂട്ടീസ് നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്തിരുന്നു. അവർക്കുള്ള ക്യാരക്ടർ ടെസ്റ്റിന്റെ ചുമതല നമ്മുടെ പ്രിൻസിപ്പാൾ ഞങ്ങളെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഇപ്പൊ നീ തൃഷ, നീ ജനീല, അങ്ങനെ വിചാരിക്കണം. നിങ്ങൾ ആ ഭാഗത്തുനിന്നു, ഞങ്ങൾ ഈ ഭാഗത്തുനിന്നു. ഇങ്ങനെ മെഴിച്ചു നിന്നാ പോരാ, രണ്ടുപേരും വേഗം പോയിട്ട് വാ. ആ
ആ പെൺകുട്ടികളെ ഞങ്ങൾ എങ്ങനെയായിരുന്നു കെട്ടിപ്പിടിച്ചത്? കണ്ണിന് നേരെ കണ്ണ്, മൂക്കിന് നേരെ മൂക്ക്, ലിപ്സിന് നേരെ ലിപ്സ്. പിന്നെന്തുണ്ടാവാനാ? അവളുടെ ശരീരവും നിന്റേതുപോലെ മൃദുലമായിരുന്നു. ഒരു കൈ കൊണ്ട് പിടിച്ചിരുന്ന അവളെ മറ്റേ കൈ കൊണ്ട് ചേർത്ത് നെഞ്ചോടണച്ചു. അപ്പോൾ തൃഷയുടെ മുഖത്ത് ഉഷാ ഫാനിൽ നിന്ന് കാറ്റുകൊള്ളുന്ന ഫീലിംഗ് ആയിരുന്നു. ജനീലയുടെ മുഖത്തോ ജെറ്റ് എയർവേസിന്റെ ഫീലിംഗ് ആയിരുന്നു. എന്തോ ഒരു ലഹരി, ഏതോ ഒരു ലോകം. ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ബ്ലഡിൽ ബി പി അധികമായി. മനസ്സിലോ ശ്വാസം തുള്ളിക്കളിച്ചു. ഏതോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോഴേക്കും ഡ്യൂട്ടി പരീക്ഷണം ഞങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി. ഇങ്ങനെ ചുംബന രീതിയിൽ. അവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെയാ ടെസ്റ്റ് നടത്തിയത്. പക്ഷെ അവർ രണ്ടുപേരും ഞങ്ങളെ വീണ്ടും ഗാഢമായി ചുംബിച്ചുകൊണ്ടിരുന്നു. നിങ്ങളും മതി എന്ന് പറയുന്നു, അവരാണെങ്കിൽ വേണമെന്ന് വാശി പിടിച്ച കാരണം കോളേജിൽ ഡിസ്മിസ് ആയിപ്പോയി. പാവം പോർ ഫെലോസ്, ആ പെൺകുട്ടികൾക്ക് ഞങ്ങളെ പോലെ കൺട്രോൾ ഇല്ല. ഇതുങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെന്നാ വിചാരം. ഞങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തില്ലേ? വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇറ്റ്സ് ഓക്കേ ബേബി. അന്ന് ഞങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്തില്ല, സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കേ ബേബി. ബഡേ ബഡേ കോളേജസ് മേ ഐ സേ ചോട്ടെ ചോട്ടെ ബാത്ത് ഹോതേ രഹതേ. അതെ, ഒരു ചെറിയ സംശയം. ആ കേക്കിന്റെയും കത്തിയുടെയും കഥ എന്താണെന്ന് പ്ലീസ് പറയണേ. ഒന്ന് പറ. യാത്രയിൽ
ജന്മം കൊണ്ടൊരിക്കലും മറക്കാൻ കഴിയില്ല സ്നേഹം പ്രേമത്തിൻ സ്നേഹഭാവങ്ങളോ മധുപൂരുമെൻ കിനാക്കളിൽ മലരമ്പൻ ഉണരുന്നൊരു പ്രണയത്തിൻ ശൃംഗാരമായി Something is there, a lovely bar, gonna yell a ray, Prema minnal maduridu, ragatin taralidu, friendship by cherana, അനിയ ശശിയും ദിനേശനെയും കണ്ടോ? നിങ്ങളാരാ? ഞങ്ങൾ അവരുടെ അച്ഛന്മാരാ. അതാ അങ്ങോട്ട് നോക്കി. അതെ, എനിക്ക് ബ്യൂട്ടി പാർലർ അത് ലേഡീസ് ബ്യൂട്ടി പാർലർ. നമുക്ക് ഒരു കോക്ക് കുടിച്ചു നീ വാങ്ങിച്ചിട്ട് വന്നാ മതി. ആ ശരി, ഓക്കെ. ഹായ് മഹി. Dirty dreams gangs. Driver, one water bottle please. Da, mona leda. Annu namukku umma annale ullu. Adu nammal swapnam kandalle. നിങ്ങൾക്ക് ഞാൻ കടിക്കാൻ തന്നിരിക്കുന്നു. എന്റെ അമ്മേ, വാക്കിന് വാക്കൊരു പത്ത് തെറ്റെങ്കിലും പറയണ്ടല്ലോ. കടിക്കയല്ല, കടമ തന്നിരിക്കുന്നു എന്നല്ല, പെട്ടിരിക്കുന്നു എന്ന് പറയണം. അതെ, നിങ്ങളുടെ കടമ എങ്ങനെ അടിച്ചു തീർക്കും? പിടിച്ചടിക്കണോ ചെയ്തിട്ടടിക്കണോ? അതായത് കാലി പിടിച്ചടിക്കണോ കൈ പിടിച്ച് ചെയ്യണോന്നാ? എന്താ മോനെ, ഇത് ഈ മതന്റെ പവിടെയും ക്യാരറ്റ് ഉണ്ടല്ലോ, അതൊന്നും വേറെ. ഹെൽപ്പ് ചെയ്തിട്ട് താങ്ക്സ് ചോദിക്കുന്നു, എൻകറേജ് ചെയ്തിട്ട് പാർട്ടി വെക്കാൻ പറയുന്നു, ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല. അർജന്റായിട്ട് വരാൻ പറഞ്ഞത് ഈ പുല്ല് പറിക്കുന്നത് കാണാനാണോ? സത്യം പറഞ്ഞ നിങ്ങൾ ഞങ്ങളെ അടിക്കുമെന്ന് പേടിച്ചിട്ട്. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ദാ പറയടാ. നീ പറ, നീ പറഞ്ഞാലേ ശരിയാവൂ. ഒന്ന് പറ. നിന്റെ സ്ലാങ് നന്നായിരിക്കും. നീ പറഞ്ഞാൽ. ഡേയ് വെയിറ്റ് 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 നിക്ക് 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 നിക്ക്. അത്
സിമ്രന്റെ കല്യാണം കഴിഞ്ഞത് നിങ്ങൾ അറിഞ്ഞോ? ഇപ്പൊ അവർക്ക് ഒരു പെൺകുട്ടി ജനിച്ചതും അറിയാം. കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഹർട്ട് ആവാൻ പാടില്ല. ഓക്കേ, ദേഷ്യപ്പെടാൻ പാടില്ല. ഇല്ല, വിഷമം തോന്നരുത്. എന്നാ പറയാടാ. ഇതെല്ലാം കല്യാണം കഴിഞ്ഞതിന് ശേഷം മതി. കല്യാണത്തിന് മുമ്പുള്ള സെക്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഈ കാര്യം പറഞ്ഞ് വീണ്ടും വീണ്ടും ഞങ്ങളെ വെറുതെ ശല്യം ചെയ്യരുത് കേട്ടോ. പ്ലീസ് പ്ലീസ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം കല്യാണം അല്ലേ? നാളെ തന്നെ നമ്മുടെ പേരൻസിനെ കണ്ട് സമ്മതമാക്കാം. എന്താ ഓക്കെ? കോളേജിൽ വിട്ടത് ഇതെല്ലാം പഠിപ്പിക്കാനാണോടി? എന്റെ വീട്ടില് കല്യാണത്തിന് സമ്മതിച്ചില്ല. എന്റെ വീട്ടിലും അത് തന്നെയാ സെയിം സിറ്റുവേഷൻ. അപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ? അങ്ങനെ പോയാ ഒളിച്ചോടി പോയി എന്ന് പറയും. നമ്മുടെ പേരന്റ്സിന്റെ അഭിമാനം പോകും. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാര് ചിലപ്പോ ആത്മഹത്യ ചെയ്യും. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? വേർപിരിഞ്ഞ് വേദനിക്കുന്നതിനേക്കാളും ഒളിച്ചോടിയിട്ട് നമ്മുടെ അച്ഛനമ്മയെ ആത്മഹത്യയിൽ എത്തിക്കുന്നതിലും നല്ലത് നമ്മൾ മരിക്കണം. നമ്മൾ മരിക്കണമെന്നോ? തെറ്റല്ല, പ്രേ എന്നാൽ പ്രേമിക്കുന്നു എന്നർത്ഥം. മായ എന്നാൽ മരണം വരിക്ക. ആദ്യത്തേത് നമ്മൾ ചെയ്തു കഴിഞ്ഞു, രണ്ടാമത്തെ കാര്യം ചെയ്തു തീർത്ത് നമ്മുടെ പ്രേമത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കണം. അയ്യോ, എനിക്ക് മരിക്കാൻ ഭയങ്കര പേടിയാ, എനിക്ക് പേടിയാ. സാരമില്ലമ്മേ, നിങ്ങൾക്ക് മരണ ഭയം, ഞങ്ങൾക്ക് നിങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കുന്ന ഭയം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യണ്ട. നിങ്ങൾ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി കഴിയണം. ഞങ്ങൾ രണ്ടുപേരും മരിച്ചോളാം. ഞങ്ങളെ പറ്റി എന്താ വിചാരിച്ചത് നിങ്ങള്? ഒരുത്തിനെ സ്നേഹിച്ചിട്ട് മറ്റൊരുത്തിന്റെ കൂടെ ജീവിതം പങ്കുവെക്കാനായിട്ട് നിങ്ങൾ പോലെ കഴിയുന്നാണോ? നിങ്ങളില്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ല. നിങ്ങൾ മരിച്ചു പോയാ ഞങ്ങൾ മരിച്ചു പോകും. എന്നാൽ മരിക്കാം. എന്തായാലും മരിക്കാൻ തീരുമാനിച്ചില്ലേ? മരിക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഒരു ആഗ്രഹവുമില്ല, നിങ്ങൾ അടുത്തുണ്ടല്ലോ, അത് മതി. പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഒരു ആഗ്രഹം ബാക്കിയുണ്ട്. എന്താഗ്രഹം? അത് പിന്നെ അന്ന് ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചില്ലേ? അത് തന്നെ. എങ്ങനെയും നമ്മൾ മരിക്കാൻ പോവല്ലേ, അത് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനായി ഞങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നു. അതെ, നമുക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാം. എനിക്ക് പേടി തോന്നുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിലെ കാര്യം അച്ഛനും അമ്മയും അറിഞ്ഞാലോ? നമ്മളെ കുറിച്ച് ആലോചിക്കാത്ത പേരന്റ്സിനെ കുറിച്ച് നമ്മൾ എന്തിനാലോചിക്കണം? മനുഷ്യരായി ജനിച്ചിട്ട് മനുഷ്യരെല്ലാവരും അനുഭവിക്കുന്ന ഈ ഒരു സുഖം മാത്രം എന്തുകൊണ്ട് നമ്മൾ അനുഭവിക്കാതെ മരിക്കണം? അടുത്ത ജന്മത്തിൽ എന്തായി ജനിക്കുമെന്ന് ആർക്കറിയാം?
നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ മറന്നു കളഞ്ഞേക്ക്. അല്ല, അക്കാര്യം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ആലോചിച്ച് ഡിസൈഡ് ചെയ്യാം. ശരി. ആഗ്രഹം നിറവേറ്റി തരാൻ സമ്മതം. സാഫല്യമോ ശ്രുതി മീട്ടും സംഗീതമോ സ്വരതാളം മീട്ടുന്നു നീ നിന്നിൽ അണിഞ്ഞു പാടുന്നു ഞാൻ മൗനങ്ങൾ നിന്നിൽ നിറയുന്നു മോഹങ്ങൾ പാടും സരിഗമ സ്വര സ്വപ്ന സാഫല്യമോ ശ്രുതി മീട്ടും സംഗീതമോ സ്വരതാളം മീട്ടുന്നു നീ നിന്നിൽ അണിഞ്ഞു ഹനു,
വിഷം കഴിപ്പായിരിക്കുമല്ലേ? ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ വിഷം കഴിച്ചിട്ടില്ലടേ. അല്ലെങ്കിലും വിഷം പായസം പോലെയാണെന്നാണോ നിന്റെ വിചാരം? എനിക്കെന്തോ കണ്ണു മറയുന്നത് പോലെ നാവ് തളർന്ന് മിണ്ടാൻ പറ്റുന്നില്ല. എനിക്കെന്തോ എന്റെ അമ്മേ, ഞാൻ ചത്തു. ചാവുന്നതിന് മുമ്പ് മനസ്സ് തുറന്നൊന്ന് കരയട്ടടാ. എന്തിനാ നിങ്ങൾ കരയാൻ പോകുന്നത്? നിങ്ങളൊന്നും മരിക്കാൻ പോകുന്നു. എന്താണ് നീ പറയുന്നേ? അതെ, നിങ്ങൾ കുടിച്ചത് വിഷമല്ല, ഈന്തപ്പഴത്തിന്റെ ചാറാ. ഈന്തപ്പഴച്ചാറോ? യെസ്, നിങ്ങൾ ആദ്യം ഒന്നും സമ്മതിച്ചല്ലോ, അതുകൊണ്ടാ ഇങ്ങനൊരു നാടകം കളിച്ചത്. അവസാന ആഗ്രഹം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കി. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി ഞങ്ങളോട് നാടകം കളിക്കണമായിരുന്നു. അപ്പൊ ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നില്ലല്ലേ? എന്തൊരു അഭിനയമായിരുന്നു. Don't even try to touch me. നിങ്ങൾ ഞങ്ങളുടെ പ്രേമമെന്ന് പറഞ്ഞത് ഒരു വലിയ നുണ. പ്രേമത്തിന് വേണ്ടി ചാകാന്ന് പറഞ്ഞത് അതിലും വലിയ നുണ. ഇപ്പൊ ക്ഷമ ചോദിക്കുന്നത് എന്നെ കല്ലു വെച്ച നുണ. ഇനി മുതൽ ഞങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാലോ? അടുത്തു വന്ന് ഞങ്ങളെ തൊടാൻ ശ്രമിച്ചാലോ? We'll teach you a lesson. അത് മഹി ഞാൻ. നോ, ഇനി ഈ ജന്മത്തിൽ എനിക്ക് നിന്റെ മോഹമേ കാണണ്ട. ഞാൻ പറയുന്ന കേൾക്കണം. പ്ലീസ് മഹി. ഗുഡ് ബൈ. അനു, മഹി. എടാ ബൗളിയടാ. എന്താണോ തലയ്ക്ക് വട്ടം വിളിച്ചോ? ചാടണമെന്ന് നീ വല്ല ട്രെയിനിന്റെ മുമ്പിൽ പോയി ചാട്. എന്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് ചാടാതെ. കറക്റ്റ് വണ്ണ. ആക്ച്വലി ഐ ആം നോട്ട് ഗെറ്റിംഗ് ദിസ്. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കേ, ബൈ. നോക്കൂ, വഴക്കില്ലാത്ത ദാമ്പത്യ ജീവിതമില്ല, പിണക്കുമില്ലാത്ത ഫ്രണ്ട്ഷിപ്പും ഇല്ല. ഈ കാര്യം ഞങ്ങളോട് എന്തിനാ പറയുന്നത്? നിങ്ങൾ കാരണം മദനും പവിയും കോളേജിൽ വരുന്നില്ല, കാന്റീനിൽ പോലും വരുന്നില്ല. നിങ്ങൾക്കിടയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അവർ രണ്ടുപേരും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിച്ച് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം. പ്ലീസ്, പ്ലീസ്. ചേട്ടാ, ഇവന്മാരെ കണ്ട ഇപ്പൊ എന്താ തോന്നുന്നത്? ഡ്രസ് ഓക്കെ, താടിയും ഓക്കെ, പക്ഷെ രണ്ടേ രണ്ടായിട്ടും ഇല്ലാതെ പോലോടാ. കയ്യിലൊരു വിസ്കി ബോട്ടിലും അടുത്തൊരു കൊടിച്ചിപ്പട്ടിയും. അപ്പോഴേ പൂർത്തിയാവൂ പെർഫെക്റ്റ് ദേവദാസ് കഥ. നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടണമെന്ന് വിചാരിക്കുന്നവൻ ഗുഡ് ബോയ്, എന്നാ നമുക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ പാടില്ലെന്ന് വിചാരിക്കുന്നവൻ ബാഡ് ബോയ്. അപ്പൊ നമ്മളൊക്കെ ബാഡ് ബോയ്സുകളാണടാ. ഇത്ര ഈസി ആയിട്ട് എങ്ങനെയാ വേർപെടുത്തിയത് ചേട്ടാ? മനുഷ്യനെ കൊല്ലാനാണെങ്കിൽ ഒരു തോക്ക് വേണം, പക്ഷെ മനസ്സിനെ കൊല്ലാനാണെങ്കിൽ ഒരു വാക്ക് മാത്രം മതി. ബൈ, സീ യു. എല്ലാവർക്കും ചിലപ്പോ ഗേൾഫ്രണ്ട്സ് ഉണ്ടാവാം, എന്നാ
ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യാനുള്ള ധൈര്യം ചിലർക്കേ കിട്ടാറുള്ളൂ. എന്താ ഉദ്ദേശിച്ചത്? അനുമഹിമാരുടെ കൂടെ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കട്ടെ. ഇതേ ഉള്ളോ? ഇനിയും എത്ര കിടക്കുന്നു? ഇത് ട്രെയിലർ മാത്രമാടാ, ഫീലിംഗ് കണ്ടാൽ ഔട്ടാ. എന്താടാ ബാ തുറന്നു പോയത്? ആണുങ്ങളല്ലടാ നിങ്ങള്. ഡാ പെൺകുട്ടികള് രണ്ട് ടൈപ്പാ. ഫസ്റ്റ് ടൈപ്പ് പ്രേമിച്ച് നമ്മളുമായി അടുത്തിടപഴകും. സെക്കൻഡ് ടൈപ്പ് പ്രേമിക്കുകയാണെന്ന് പറഞ്ഞ് അടുത്തിടപഴകുന്ന പോലെ കാണിക്കും. ആദ്യത്തെ ടൈപ്പ് എല്ലാം തരും, രണ്ടാമത്തെ ടൈപ്പ് ഷേക്കാൻഡ് മാത്രമേ തരൂ. ഞങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ഫസ്റ്റ് ടൈപ്പ്. അപ്പൊ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോട് ഇതിലുള്ള പോലെ തരാൻ പറ. തന്നാലോ? ഇതുവരെ നമ്മൾ തമ്മിൽ എത്രയോ ബെറ്റുകൾ നടന്നിട്ടുണ്ട്, ഇപ്പൊ ഇതാണ് ലാസ്റ്റ് ബെറ്റ്. അവര് തന്നാൽ നിങ്ങൾ ഹീറോമാരാണെന്ന് സമ്മതിക്കാം ഞാൻ. കോളേജ് കാലം കഴിഞ്ഞാലും കുറുകെ വരില്ല ഞാൻ. ആണുങ്ങളാണെങ്കിൽ പന്തയം വെക്കടാ. സമ്മതിക്കാടാ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദാരിദ്ര്യം ഒഴിഞ്ഞു പോകുമല്ലോ. ഓക്കേ. അങ്ങനെ ഇവന്മാരെ ചൂട് കയറ്റി കുരുക്കിലകപ്പെടുത്തി ഞാൻ. പാവം കാര്യം അറിയാതെ ആവേശപ്പെട്ടു പോയി ഇവർ. ഈ പണ്ടി കളഞ്ഞ അണ്ണാമാരായി. കരഞ്ഞോടാ നിങ്ങള്, നന്നായി കരഞ്ഞോ. നിങ്ങൾ കാരണം എന്റെ ഗേൾഫ്രണ്ട് എന്നെ വിട്ടുപോയി. ഐ ഡോണ്ട് കെയർ, അവള് പോയാ വേറൊരുത്തി വരും. എന്നാ നിങ്ങളുടെ ലവേഴ്സിനെ നഷ്ടപ്പെടുത്തിയില്ല ഞാൻ. ഇനി നിങ്ങളുടെ ജീവിതം തകർന്നു പോവും. ഭ്രാന്ത് പിടിക്കോടാ. കടം കൊടുത്തിട്ട് പലിശ ചോദിക്കാം, പക്ഷെ തെറ്റ് ചെയ്തിട്ട് സോറി പറയാൻ പാടില്ല. ബട്ട് വി ആർ റിയലി സോറി. നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. നിങ്ങൾ അകന്നു കഴിഞ്ഞപ്പോ സമയം പോകുന്നേയില്ല. ഇറ്റ്സ് ഓക്കേ, എന്തൊക്കെയോ സംഭവിച്ചു പോയി. കഴിഞ്ഞ 5 ദിവസങ്ങൾ അജ്ഞാതവാസവും ആരണ്യവാസവും തകർന്നു ഞങ്ങൾ. പക്ഷേ ഈ അകൽച്ച കാരണം നമ്മൾ കൂടുതൽ എടുത്തു. നമ്മുടെ പ്രേമം വീട്ടിൽ പറഞ്ഞ് നമുക്ക് കല്യാണം കഴിക്കാം. സമ്മതിക്കും. നമുക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സമ്മതിക്കും. അതായത് ബന്ധുക്കളോട് നമസ്കാരം പറയുകയാണ്, അങ്ങനല്ലേ? എന്ത് ഭാഷയത്? പേപ്പേ എന്ന ഭാഷയല്ല കേട്ടോ, ഭാഷ കിട്ടാതെ വരുന്ന ദോഷം. എന്താ മലയാളം വരില്ലേ? ഇന്ന് മാത്രം വരില്ല. ആശ്ചര്യപ്പെടേണ്ട നിങ്ങള്, ഇങ്ങനൊക്കെ ഓരോ ദിവസം ഓരോ ഭാഗം വർക്കിയില്ല. ഇന്നത് വായ. നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും വർക്ക് ചെയ്യുന്നുണ്ടോന്നാ ചോദിച്ചത്. കല്യാണത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം കല്യാണത്തിന് മുമ്പ് നടന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കല്യാണം കഴിച്ചു കൊടുക്കാം. ഇങ്ങനൊക്കെ എതിർപ്പൊന്നും ഇല്ലെന്നാ പറയണേ. അതാണോ? ഓ, കല്യാണത്തിന് മുമ്പ് അവർക്ക് ധൃതിയായിരുന്നല്ലോ, അതുകൊണ്ട് സീതന എത്ര ചോദിച്ചാലും തരും. തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ അവരുടെ പെൺകുട്ടികൾക്ക് ആ ദോഷം. കാപ്പി കുടിക്കാൻ പറഞ്ഞതാ. എത്ര നല്ല ബന്ധുത്വം കിട്ടാൻ പോണെ. അതിലൊന്നും കുഴപ്പമില്ല, സ്ത്രീധന എത്രയാണെന്ന് പറഞ്ഞുറപ്പിച്ചാൽ. നിങ്ങളുടെ വായ പൊള്ളിയോ എന്ന് ചോദിച്ചാ. സ്ത്രീധനം എന്ന് വെച്ചാൽ ഏതോ ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തരും 3 ലക്ഷം വീതം തരാം. എന്ത്, വെറും 3 ലക്ഷോ? പൊള്ളിയെ നിങ്ങക്കല്ല, ഞങ്ങക്കാ. ഞങ്ങളുടെ ചെറുക്കന്മാരെന്താ ഹോട്ടലില് ഗ്ലാസ് കഴിഞ്ഞവരാണെന്ന് വിചാരിച്ച. ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടികളോട് കല്യാണത്തിന് വന്ന് എച്ചിലെ എടുത്തോണ്ട് പോവാൻ പറയുക. ഓ, അത് ഇങ്ങനെ ചെക്കൻ എന്താ ഇരമറക്കുന്നവരുടെ കല്യാണത്തിന് എന്ന് എച്ചിലെ എടുക്കുമോ എന്ന് ചോദിച്ചതാ. എന്താ സുഹൃത്തെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നത്? ഇനി ഒരു കാര്യം കൂടി പറയാം, ഞങ്ങളുടെ ചെക്കന്മാരെ ഇവിടത്തെ കല്യാണ മാർക്കറ്റിൽ കൊണ്ടു കെട്ടിയാൽ ഓരോരുത്തർക്കും 50 ലക്ഷം കിട്ടും. 50 ലക്ഷോ? അത്രയും പണം ഞങ്ങൾ കണ്ണുകൊണ്ട് പോലും കണ്ടിട്ടില്ല.
വീട്ടിൽ കയറി വന്നവരെ അവമാനിച്ച് പറഞ്ഞേച്ചില്ലേ? പിന്നെ ആ തലതെറിച്ച പെൺകുട്ടികളുടെ തന്തമാർക്ക് പൂച്ചട്ട് കൊടുത്ത് പറഞ്ഞായിരുന്നു. ഇതൊന്നും അവരുടെ തെറ്റുണ്ടല്ല. തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറ്റമല്ലെന്ന് പറഞ്ഞ ചെരിപ്പൂണ്ടടിക്കുന്ന റാസ്കൽ. അച്ഛാ, ഞങ്ങൾക്ക് അവരെ അത്രക്ക് ഇഷ്ടം അച്ഛാ. തേങ്ങാക്കോലെ ഇഷ്ടം. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞില്ലേ അവരെ വിട്ടുകള? പാണം വേണമെങ്കിൽ ഉപേക്ഷിക്കാം, പക്ഷെ അവരെ ഉപേക്ഷിക്കുന്ന പ്രശ്നം. മട്ടത്തരം വിളിച്ച് പറഞ്ഞ കൊന്നുകളയും തന്നെ. കല്യാണം കഴിക്കാൻ ധൃതി ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ വേറെ കല്യാണം കഴിപ്പിച്ചാലും നല്ല പടക്കാരുടെ കൂടെ. ഞങ്ങളുടെ സ്നേഹത്തെക്കാളും ഞങ്ങളുടെ ഇഷ്ടത്തെക്കാളും നിങ്ങൾക്ക് പണം അല്ലേ വലുത്? ആ പണം ഞാൻ തിന്നാനല്ല മോനെ, ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പിച്ചയെടുത്ത് ചാകാതിരിക്കാൻ വേണ്ടിയാ. സെന്റിമെന്റ് ഡയലോഗ് ഒന്നും വേണ്ട, ഞങ്ങളുടെ ഈ പ്രേമത്തെ പറ്റി ആലോചിക്കുന്ന വിട്ടിട്ട് ഭാവി ജീവിതത്തെ പറ്റി ആലോചിക്കാം. അവരുമായിട്ട് ഞങ്ങളുടെ കല്യാണം നടത്തി തരുമല്ലയോ? നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. നിങ്ങൾക്ക് പോകാം. ഞാൻ പോയാലടി നിനക്ക് കുഴപ്പം, അവൻ പോയാലും ഒന്നും സംഭവിക്കില്ല. നാല് ദിവസം കഴിഞ്ഞ് അവര് തിരിച്ചു വരും. വയറ് വേർപ്പിക്കാൻ എളുപ്പമാ, വയറ് വിശന്നാ വിവരം അറിയും. ഞങ്ങളുടെ അച്ഛന്മാർ ചെയ്തത് തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ അച്ഛന്മാർ ചെയ്തത് മാത്രമല്ല തെറ്റ്, നിങ്ങൾ ചെയ്തതും തെറ്റ് തന്നെയാണ്. കല്യാണം കഴിക്കണമെങ്കിൽ കാർന്നവന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു പകരം ഇങ്ങനെയൊക്കെ നടന്ന് ഞങ്ങളുടെ പെൺകുട്ടികളുടെ മാനം പെരുവഴിയിലാക്കിയില്ലേ? ഇവരെ പ്രേമിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പെരുവഴിയിലായത്. വി ആർ വെരി സോറി അങ്കിൾ. അതിനാണോ നിങ്ങളുടെ പ്രേമത്തിന് വേണ്ടി ഞങ്ങളുടെ പെൺമക്കളെ പെരുവഴിയിലേക്ക് വിളിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല ആന്റി, അടുത്ത മാസം ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. മെറിറ്റ് സ്റ്റുഡന്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. നിങ്ങളുടെ അച്ഛന്മാർ എങ്ങനെയുള്ളവരാണെന്ന് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. അവരെ എതിർക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിലും അവരെ നേരിടാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ മക്കളെ അവർ എന്തൊക്കെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? ഇതുപോലത്തെ എത്ര കേസുകൾ കണ്ടിരിക്കുന്നു. അതല്ല നിങ്ങളെ കുമ്പിടുന്നു. കഷ്ടപ്പാടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രേമത്തിലൊന്നും ഒന്ന് ചാടില്ലായിരുന്നു. സ്വപ്നം കണ്ടു നടന്ന കാലത്ത് സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരും പാർക്കിൽ വരുന്നത് കാറ്റ് കൊണ്ട് രസിക്കാനാണ്. നമ്മൾക്കാണെങ്കിൽ ഇത് കൊടുങ്കാറ്റിലാകപ്പെട്ട പോലെയും. ഇത്രയും നാളായിട്ട് ഇവർ പഠിച്ചില്ലെന്ന് തോന്നുന്നു. ആ പാത്രം നന്നായിട്ട് കഴുകാൻ പറ. നാളെ അവറ്റുകളുമായിട്ട് കല്യാണം നടന്നാലേ അതുകൊണ്ട് വേണം പിച്ചതണ്ടേ. എന്താണ് ആ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടോ? നിനക്ക് മോനെ എന്ന പെണ്ണിനെ അറിയോ? അവൻ പവിത്രനല്ലെന്ന്. നമ്മുടെ സിംഗിടി മാറിക്കട. ആ പെണ്ണിന് 100 കോടി സ്വത്തുണ്ടെന്ന് കേട്ട്, അതെങ്കിലും അറിയോ? അവിടെയല്ല, ഇവിടെ നോക്കി പറ. 100 കോടിയോ? അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ആ പെണ്ണിനെ 2 പ്രാവശ്യം രക്ഷിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ, അതെങ്കിലും അറിയോ? നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങളിലുള്ള ധൈര്യം കണ്ടിട്ടാണോ എന്ന് അറിയില്ല. അവൾ നിങ്ങളെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. നിങ്ങളെ മോനെ ഉടനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. നിങ്ങളിൽ ഒരാളെ കല്യാണം കഴിക്കണോ? അയ്യോ, ഇവര് നമ്മൾ നഷ്ടപ്പെടുത്തിയ മരുമക്കളാ. നിന്നെയൊക്കെ നേരിക്കുന്നു. ഇവിടെ നിൽക്കുകയാണോ? പുറപ്പെട്ട് വാടാ. മണ്ട നല്ല മൂത്ത മരമായിരുന്നു. എടാ പവിത്ര, ഇത് ഞാന്. പവിത്ര, എടാ മരം പോലെ വളർന്ന മകനാടാ. ഈ മരത്തിന്റെ അടിയിൽ കിടക്കേണ്ട അവസ്ഥ വന്നല്ലോ. ആ മോനെ കല്യാണം കഴിച്ചാ നോട്ടുകെട്ടിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങാവടാ. എടാ കല്യാണം എന്നാ താലി കെട്ടി നാലുപേരെ അനുഗ്രഹിച്ച് ആദ്യ രാത്രി ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് മാത്രമല്ല, വിലപിടിപ്പുള്ള പണയപ്പാടാ അവൾ. 100 കോടിയുടെ ആസ്തിയുണ്ട്. എടാ നിന്റെ കൈയെവിടെ? അയ്യോ, ഇത് കൈയല്ലല്ലോ. എടാ മോനയുടെ കയ്യിൽ 100 കോടി രൂപ ഉണ്ടാ. 100 കോടി എന്ന് പറഞ്ഞാൽ കോടി 100 രൂപ. 100 കോടി ഉണ്ടെങ്കിലേ ഇങ്ങനെയുള്ളവർ 1000 പേര് ചുറ്റി വരുവടാ. എടാ പ്ലീസ്, ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്കടാ. ഞങ്ങൾക്ക് 100 കോടിയാ വേണ്ടത്.
നിന്നെ കണ്ടാലേ സാച്ചാൽ എസ്പിനി സിവിൽ ഡ്രസ്സേ വന്ന പോലെയുണ്ട്. താങ്ക്സ് അങ്കിൾ. കല്യാണി രാഗത്തിൽ പാടുന്ന കാക്കയെ പോലെ. ഇല്ലല്ലല്ല കുയിലിന്റെ ശബ്ദമാണല്ലോ നിനക്ക്. ആർക്ക്? എനിക്കോ? ചീ നീയാണോ അങ്കിൾ? നിങ്ങളുടെ സൺസിന്റെ രണ്ട് പ്രാവശ്യം സേവ് ചെയ്തിട്ടുണ്ട്. അവൻ അങ്ങനെയാണ് മോനെ. വഴിയില് കുരുടനെ കണ്ടാലേ ക്രോസ് ചെയ്യാതെ അവൻ വിടുകയല്ല. എന്റെ മോനും അങ്ങനെയാ മോളെ. കറുത്ത കണ്ണട വെച്ച് ആരെങ്കിലും വന്നാ മതി കൈപിടിച്ച് നടക്കും റോഡില്. ശരി, നീ എന്റെ മോനെ കല്യാണം കഴിക്കുന്നു അല്ലെ ഇവന്റെ മോനെ കല്യാണം? മറ്റൊന്ന് ഫേസ്. ശരിയാണ് മോളെ, എന്റെ മോൻ ബേസ്ബോൾ കളിച്ചാലുണ്ടല്ലോ ഭൂമി തലകിഴയുന്നോടെ. എന്റെ മോന് മോശക്കാരനല്ല, ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ അടിക്കുന്ന അടിയെല്ലാം ഗോളായി. എന്റെ മകനായതുകൊണ്ട് അവരുടെ കപ്പാസിറ്റി എനിക്കറിയാം. മദനെ ഭവ്യം ഡേറ്റിംഗ് ചെയ്ത് ഒരുവനെ ഞാൻ വെച്ചോളാം. വച്ചുകൊള്ളാമല്ല മോളെ, തിരഞ്ഞെടുക്കാമെന്ന്, അതായത് സെലക്ഷൻ. അതിരിക്കട്ടെ, ഈ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ മോളെ? ഡേറ്റിംഗ് എന്ന് വെച്ചാൽ ആരുടെ കൂടെയാണ് ചുറ്റിക്കറങ്ങേണ്ടതെന്ന് എഴുതി വെക്കല. അതല്ല അങ്കിൾ, അമേരിക്കയിലെ ഡേറ്റിംഗ് എന്ന് വെച്ചാലേ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ അടുത്ത അടുപ്പഴുകി അവന് ഇഷ്ടപ്പെട്ട മാത്രം അവന് ഇഷ്ടപ്പെട്ട മാത്രമേ കല്യാണം കഴിക്കൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരുത്തിന്റെ കൂടെ. ആന്റി, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് എത്ര പേരുടെ കൂടെ ഡേറ്റിംഗ് ചെയ്തിട്ടുണ്ട്? രാമരാവ? ഓ, രണ്ടുപേര് രാമുവിന്റെ കൂടെ ചെയ്തിട്ടുണ്ടല്ലേ. ഞങ്ങളുടെ കാലത്ത് ഡേറ്റിംഗ് ഒന്നുമില്ല മോളെ, ഡയറക്റ്റ് വെഡിങ്. സോ സാഡ്. ഞാൻ മാത്രം രണ്ടുപേരോട് നന്നായി ഇടപഴകിട്ട് താലി വെച്ചോളാം. അയ്യോ, താലി കെട്ടാമെന്ന് പറമോളെ. അപ്പൊ ചുരുക്കത്തിൽ എന്റെ മകനെ കല്യാണം കഴിക്കുമോ? അല്ല, എന്റെ മോനെ കല്യാണം കഴിക്കണം. ഇപ്പൊ നീ പിടിച്ചിരിക്കുന്ന എന്റെ മോനെ? അപ്പൊ എന്റെ മോനെ അവനെ തന്നെ കല്യാണം. ഓക്കേ ഓക്കേ, അത് ഞാൻ ഡിസൈഡ് ചെയ്തോളാം. എടാ, നീ അമ്മയ്ക്ക് പഠിക്കുമ്പോ പോലും നിന്നോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ലടാ. അമ്മച്ചന്റെ വായ വർക്കുന്നില്ലായിരുന്നു. നീ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, എല്ലാ അർത്ഥത്തിലും വർക്ക് ചെയ്ത് മോനെ വീഴ്ത്തണം. ആദ്യം അച്ഛൻ പണം എടുക്ക്. ഏത് പെണ്ണായാലും ആണുങ്ങളിൽ നിന്നും ഒന്നേ പ്രതീക്ഷിക്കും ധൈര്യം. അതുണ്ടെങ്കിൽ അന്തപുര മഹാറാണിയാണെങ്കിലും തോട്ടത്തിൽ ജോലി നോക്കുന്നവനെ മാടി വിളിക്കും. അപ്പോ ഞാനിപ്പോ തോട്ടത്തിൽ പണിയെടുക്കണോ? അല്ല, അന്യല്ല വിക്രമിനെ പോലെ മൂന്ന് വേഷങ്ങൾ എടുക്കേണ്ടി വരും. അത് മാത്രമല്ല, വിക്രമിനെ പോലെ മുടി നീട്ടി വളർത്താം ആവശ്യം തോന്നിയാൽ. അന്യല്ലേ റമോയെ പോലെ മാറണം. ഗജനിയിലെ സൂര്യയെ പോലെ മുട്ടയെടുക്കട്ടെ ഞാൻ. ദുഷ്യന്ത ശൗന്ദളയെ വളച്ചില്ലേ, അതുപോലെ ആയിക്കോട്ടെ. ആവശ്യം വന്നാൽ മേനക വിശ്വാമിത്രനെ വീഴ്ത്തിയതുപോലെ വീഴ്ത്തണം. അവസാനമായി എന്ത് മന്ത്രവാദം ചെയ്താലും വേണ്ടില്ല. മോനെ നിനക്ക് ഭാര്യയായി വരണം. എനിക്ക് 100 കോടി കിട്ടിയേ തീരൂ, അതിനെന്ത് ചെലവായാലും കുഴപ്പമില്ല. ഇതാ പണം, എൻജോയ് ചെയ്. ഒറ്റയ്ക്ക് പോയിട്ട് ജോഡിയായിട്ട് തിരിച്ചു വരണം. എന്താടാ കൃഷ്ണ, കഴുത്ത് ഇനിയും കുറഞ്ഞില്ലേ? കഴുത്ത് കുറഞ്ഞില്ല, കഴുത്തിന്റെ വേദന കുറഞ്ഞു. അമിതാ ബച്ചനെ പോലെ ഉയരമായിരുന്നില്ല നിനക്ക്? അപ്പൊ ഇപ്പൊ ഉണ്ടപ്പൊക്കെ പോലെ കുള്ളനായി പോയല്ലോ. ബച്ചനോ കുള്ളനോ, കഴുത്തിൽ ബോട്ട് കെട്ടി തൂക്കിയിട്ട് അരയിൽ ഡിസ്ക് തെറ്റി. അയ്യോ, അരേ സാറേ, കുള്ള വായടക്കടാ പിച്ച തെണ്ടി. എന്താ സാറേ, എവിടെയെങ്കിലും ഞൊണ്ടി ഉണ്ടാവാം, കുരുടനെ കാണാൻ പറ്റും, ഭൂമ ഉണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഞൊണ്ടി, കുരുടൻ, ഊമ, പൊട്ടൻ, വട്ടൻ, കിറുക്കൻ ആരുണ്ടാവും നിങ്ങളല്ലാതെ ഈ ലോകത്തില്? എടാ, ഒരു കാര്യം പറയട്ടെ. എന്താ? അയ്യോ, കൊടുത്താ കൊല്ലത്തും കിട്ടും. അല്ല സാറേ, ഒരു കാര്യം. അല്ല സാറേ, കൊപ്രയുടെ കാശി പാത്രത്തിലോട്ടാ എനിക്ക് ഇവിടുന്ന് പോവായിരുന്നു. എടാ മരം വേണ്ട, കാശിന്റെ കാര്യം പറഞ്ഞു തീർക്കാം. അത് ഈ ഫോട്ടോ എന്ന് നോക്ക്. കലക്കിയിട്ടുണ്ട്, രണ്ടാം ഭാര്യയാണോ? അനാവശ്യം പറയുന്നു. ഞങ്ങളുടെ മദനും പവിത്രനും ഇല്ലേ, അവരുടെ ലൈനാടാ. പേര് മോന. മോന, നിനക്കായി ഞാൻ ജീവിക്കുന്നു. നീ സമ്മതം മൂളിയാ ഞാൻ ഓടിയെത്താം. നിന്നെ എടുത്തുകൊണ്ട് പോയി ഞാൻ എന്നൊക്കെ പറഞ്ഞ് പെണ്ണിന് നിങ്ങളുടെ പയൻസിൽ നിന്ന് ഞാൻ അടിച്ചോണ്ട് പോണോ? അല്ലേ, ചെരുപ്പോട്ട് അടിക്കുമ്പോടാ കള്ള കഴുകറി. ആ പെണ്ണിക്ക് വരാൻ പോകുന്ന മരുമകളാ. പക്ഷേ അവള് ഇവന്റെ മരുമകളാകോ അല്ലെങ്കിൽ എന്റെ മരുമകളാകോ എന്ന് പറയാറായിട്ടില്ല. ഇപ്പൊ അവള് ചെക്കന്മാരുടെ കൂടെ എന്താ സാറേ ഇത്? ഭാഗൊണ്ടൊരു വാക്ക് പറയുന്നതിന് പേരെ ഇങ്ങനെ ചുറ്റിക്കാണില്ല. നീ ഞങ്ങൾക്ക് വരാൻ പോകുന്ന മരുമകളെ ഫോളോ ചെയ്യണം. ആ പെണ്ണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ചെക്കന്മാരുടെ ആരുടെ കൂടെ അധികം ക്ലോസ് ആയി പെരുമാറുന്നത് കണ്ടുപിടിച്ച് അപ്പൊ ഞങ്ങളെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സീഡി ആണെന്ന് പറഞ്ഞു. നീ വെറുതെ ഒന്നും ചെയ്യണ്ട, എന്തെങ്കിലും നക്കാപ്പിച്ചാ തരാം. ആദ്യം നീ ഇത് പിടി, സെൽഫോൺ. ഇതിന്റെ പേര് സെൽഫോൺ എന്നാണെങ്കിൽ ഇതിന്റെ പേരെന്താ? ശരി, നമ്പർ പിടിയിട്ട് പോടാ. ടെൽ മീ. 9840300000.
മോർണിംഗ് വാക്ക് ചെയ്യുന്നത് പതിവാണല്ലോ. ഇന്നിപ്പോ കാല് വർക്ക് ചെയ്യുന്നില്ല, ഇതൊരു സഹായമാണല്ലോ. ഭിക്ഷാധിപതി എപ്പോഴാ ഫോൺ ചെയ്യുന്നെന്ന് അറിയാമല്ലോ. നൂറ് കോടിയും നമുക്ക് കിട്ടണം, നീ വേണം മോനെ കല്യാണം കഴിക്കാൻ. ോടി എനിക്ക് തന്നെ. നീ അത്ര സന്തോഷിക്കൊന്നും വേണ്ട, ഉമ്മ കൊടുത്ത കൊണ്ടൊന്നും ഒരു കാര്യമായില്ല. ബാക്കി പറയടാ തെണ്ടി, ഫോൺ കട്ട് ചെയ്ത്. ഓ അയ്യോ, ഇറ്റ്സ് എനഫ്. സ്ട്രോ കൊണ്ടുവന്നില്ലേ? ഞാൻ കൊണ്ടുവരാം മോനെ. ഓക്കെ. നൂറ് കോടി നമുക്ക് കിട്ടണം, മോനെയെ നീ വേണം കല്യാണം കഴിക്കാൻ. എടാ വീണ്ടും ഫോൺ. ഹലോ ഭിക്ഷാധിപതി ബ്രോഡ്കാസ്റ്റിംഗ്. സെയിം പ്ലേസ്, സെയിം ഗേൾ, സെയിം കിസ്. അവൾ വീണ്ടും എന്റെ മോനെ ഉമ്മ വയ്ക്കുന്ന? നോ നോ, പവിത്രനെയാണ് ഉമ്മ വയ്ക്കുന്നത്. മോനാ എന്റെ മോനെ ഉമ്മ വെച്ചു, ഇനി നൂറ് കോടി എനിക്കാണ്, നൂറ് കോടി എനിക്കാണ്. എന്റെ മോന് ഉമ്മ കൊടുത്തു, നിന്റെ ജക്കന് ഉമ്മ കൊടുത്തു, അപ്പൊ അവൾ ആരെയാ പ്രേമിക്കുന്നത്? ഇന്ദ്രനീലങ്ങൾ
ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് നീ കല്യാണം കഴിക്കേ. എടാ മോന എനിക്ക് സ്വന്തമാണ്, എനിക്ക് വേണ്ടി ജനിച്ചവൾ. നിങ്ങൾക്ക് വന്നാൽ എനിക്ക് വരും കേട്ടോ, മനസ്സിലായോ? ഈ നല്ല സമയത്തിൽ നീ ഇപ്പോ ഇവന്റെ പിടിച്ചും നീ ഇവന്റെ പിടിച്ചും കുലുക്കണം. എന്താ അർത്ഥം മനസ്സിലായില്ലേ? ഇതെന്തെന്ന് പറഞ്ഞേ? എങ്കിൽ രണ്ടുപേരും കൈ കെട്ടി കുലുക്കണം. അയ്യോ, മലയാളത്തിൽ അതിന് കൈ കൊടുക്ക എന്നാ പറയാ. ഓഹോ, കൈ കൊടുക്കുന്നുണ്ടോ? കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ടിരുന്നാലേ ശ്വാസം കിട്ടുന്നത് ടെൻഷൻ തന്നെയായിരിക്കും. അതല്ലടാ എന്റെ ടെൻഷൻ. പിന്നെ എന്തിനാ മോന ആർക്കാ മരുമകളാകുന്നു എന്നാ? നീ അതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. മോന എനിക്കാ മരുമകളാകുക, നൂറ് കോടി രൂപ എനിക്കാ. ഒരു കോടി വേണമെങ്കിൽ തരാം. നിന്റെ ചവാടക്കം ചെയ്യാനാണോ? ഒരു തുണിക്കട തുടങ്ങാനായിട്ട്. ഫോൺ ഫോൺ എന്റെ അമ്മൂ. ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ബിക്ഷാദ് ബദി, ലൈവ് ടെലികാസ്റ്റിംഗ് ഫ്രം ലവേഴ്സ് പാർക്ക്. ദാ വാചകം അടിക്കാതെ കാര്യം എന്താ ചവറ? പറയില്ല, ഞാൻ നിങ്ങൾ തന്നെ കേട്ടോളൂ. എന്തിനാ എന്നോട് പാർക്കിൽ വരാൻ പറഞ്ഞേ? മോന എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കും പറയാനുണ്ട്. ഒരുമിച്ച് ചെയ്തോളൂ. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ടിരുന്നാലേ ശ്വാസം കിട്ടുന്നത് ടെൻഷൻ തന്നെയായിരിക്കും. അതല്ലടാ എന്റെ ടെൻഷൻ. പിന്നെ എന്തിനാ മോന ആർക്കാ മരുമകളാകുന്നു എന്നാ? നീ അതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. മോന എനിക്കാ മരുമകളാകുക, നൂറ് കോടി രൂപ എനിക്കാ. ഒരു കോടി വേണമെങ്കിൽ തരാം. നിന്റെ ചവാടക്കം ചെയ്യാനാണോ? ഒരു തുണിക്കട തുടങ്ങാനായിട്ട്. ഫോൺ ഫോൺ എന്റെ അമ്മൂ. ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ബിക്ഷാദ് ബദി, ലൈവ് ടെലികാസ്റ്റിംഗ് ഫ്രം ലവേഴ്സ് പാർക്ക്. ദാ വാചകം അടിക്കാതെ കാര്യം എന്താ ചവറ? പറയില്ല, ഞാൻ നിങ്ങൾ തന്നെ കേട്ടോളൂ. എന്തിനാ എന്നോട് പാർക്കിൽ വരാൻ പറഞ്ഞേ? മോന എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കും പറയാനുണ്ട്. ഒരുമിച്ച് ചെയ്തോളൂ. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം. വാട്ട്, നമുക്ക് മൂന്ന് പേർക്കോ? നമുക്ക് ഷട്ട് അപ്പ്, നമുക്ക് രണ്ടുപേർക്കും. ദാ ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് നീ കല്യാണം കഴിക്ക്. എടാ മോനെ എനിക്ക് സ്വന്തമാണ്, എനിക്ക് വേണ്ടി ജനിച്ചവൾ. സ്റ്റോപ്പ് ഇറ്റ്, സൈലൻസ്, നോ വയലൻസ് പ്ലീസ്. നിങ്ങൾക്ക് വന്നാൽ എനിക്ക് വരും കേട്ടോ, മനസ്സിലായോ? ഈ നല്ല സമയത്തിൽ നീ ഇപ്പോ ഇവന്റെ പിടിച്ചും നീ ഇവന്റെ പിടിച്ചും കുലുക്കണം. എന്താ അർത്ഥം മനസ്സിലായില്ലേ? ഇതെന്തെന്ന് പറഞ്ഞേ? എങ്കിൽ രണ്ടുപേരും കൈ കെട്ടി കുലുക്കണം. അയ്യോ, മലയാളത്തിൽ അതിന് കൈ കൊടുക്കാന്നാ പറയാ. ഓഹോ, കൈ കൊടുക്കുക.
അപ്പ ഉടനെ കൊടുക്കണം ട്ടോ അതെ ദേഷ്യം വരുമെന്ന് പറഞ്ഞേ നിങ്ങൾ രണ്ടുപേരും ഞാൻ സമമായി വെച്ചോളാം ട്ടോ ഐ മീൻ ഫ്രണ്ട്സിനെ പോലെ വെച്ചോളാം എനിക്ക് രണ്ടുപേരെ രണ്ട് കണ്ണു പോലെയാ എനിക്ക് രണ്ടുപേരെയും വേണം നീ എന്നോട് ക്ഷമിക്കണം മോന ഐ ആം സോറി മോന ഞാൻ അല്പം ധൃതി കാണിച്ചു ഇറ്റ്സ് ഓക്കേ സോ നമ്മൾ മൂന്ന് പേര് ഫ്രണ്ട്സാ കാപ്പി കുടിക്കാം വാ ഹലോ മതിന്റെ മോനെ അവരെ നിങ്ങളുടെ എല്ലാം കഴിഞ്ഞു സക്സസ് കട്ടിയിലേക്ക് കിശക്കുട്ടി കിശക്കുട്ടി നിനക്ക് ചൂടുള്ള ഒരു വാർത്ത കുരുമുളത്തോല എവിടെയാ എന്റെ മോൻ മോനയുമായി നിന്റെ മോൻ ലൂസ് മോഡലാണ് എന്താ കഴിച്ചേ എടാ ചെവി കേക്കാത്ത പൊട്ട പുറത്ത് പൂട്ടിട്ട് പൂട്ടിയെന്നോ ഇപ്പൊ നമ്മൾ എങ്ങനെയാ പുറത്ത് പോകുന്നത് അയ്യോ ഈ നല്ല വാർത്ത എങ്ങനെയാ ഇവനെ പറഞ്ഞു മനസ്സിലാക്കുക എന്താവും പുലമ്പുന്നേ ഇതാരാ എനിക്ക് 99 കിട്ടുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ നിനക്ക് 1 കോടി തരാമെന്ന് പറഞ്ഞ ഇപ്പൊ അബദ്ധമായി തോന്നുന്നു ഹലോ എന്താണ് എന്താ പറ്റിയത് നിന്റെ മകൻ ആ മോനയുമായി ആരാടാ ഈ നല്ല വാർത്ത പറഞ്ഞത് വാടി വാടി മോളെ മോനെ എനിക്ക് മരുമകളായല്ലോ 100 കോടി എനിക്ക് 1 കോടി അവന് കൈപിടിച്ച് ചുറ്റി കറങ്ങുമെന്ന് വിചാരിച്ചതല്ലാതെ ഞങ്ങൾക്ക് തലകറക്കം ഉണ്ടാകുന്ന വിധത്തിൽ നടക്കുമെന്ന് വിചാരിച്ചില്ല അവന്മാരെ അമ്മയോട് കൂടെ ചുറ്റുന്നു അയ്യോ എന്റെ തല ചുറ്റുന്നു ഇത് എന്തൊരു ഫാമിലിയാണപ്പാ ഇവൻ എന്നെ കൊന്നിട്ടേ പോവുള്ളൂ വെറു പിടിച്ച് അവരുടെ അമ്മ ചത്തുപോയിരുന്നു പാവൻ ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം ഒന്നും മിണ്ടാതിരിക്കണ കന്നാലി ബാൻഡ് വേണോ ഫസ്റ്റ് നൈറ്റില് ബാൻഡും ഡാൻസും ചിങ്കാരി മേളവും വെച്ചെ ചുറ്റുള്ളവർ കണ്ട് ചിരിക്കില്ലേ എന്റെ വിധി എന്റെ തലയിലെടുത്ത് തെറ്റ് അവർ ചെയ്തിട്ട് നീ എന്തിനാ തലയിലടിച്ച് കരയുന്നത് എന്താ മോന അതെ ഞാൻ വളരെ വലിയ തെറ്റ് ചെയ്തു പോയി വയറുവേദന വന്നാ മാറ്റി കളയാം എന്നാ വയറ് തീർത്ത കുഴപ്പമോ കറക്റ്റ് അതുകൊണ്ട് രണ്ടുപേരിൽ ആർക്കാണ് നീ കഴിച്ചു നിർത്താൻ പോകുന്നത് പറ എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ് ഇവന് നല്ല മനസ്സുണ്ട് ഇവന് നല്ല ബുദ്ധിയും കഴിവുണ്ട് എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാ ആരെ കല്യാണം കഴിക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ കുറച്ച് ടൈം വേണം അതുവരെ എനിക്ക് ഇവിടെ ഒരു ഷെൽട്ടർ തരണം ചെയ്താലേ
Shall I call the doctor, Mona? No, it's okay. Seriyai. പട്ടാപ്പകല് കണ്ടില്ലേ? ദൈവമേ, എന്തൊരു കലികാലായത്. നിങ്ങൾ നടന്നോ, ഞാൻ നാളികേരം വാങ്ങിയിട്ട് വരാം. മൂന്ന് നാളികേരം മതിയിട്ടോ ഇന്ന് എറിഞ്ഞുടക്കാൻ? കൈവർക്ക് ഇന്ന് ചെയ്യുന്നില്ല. സുശീലാദേവിക്ക് സുഖാണല്ലോ അല്ലേ? എന്തോന്ന് സുഖം, നിങ്ങളെ പോലെ ഞങ്ങൾക്ക് രണ്ടാണുങ്ങളില്ല. എന്താ നിങ്ങൾ പറയുന്നത്? അയ്യോ, ദേഷ്യം പൊങ്ങി വരുന്നുണ്ടല്ലോ ശീലാവതിക്ക്. ആർക്കറിയാം മൂന്ന് പേരും കൂടി കാണിക്കുന്ന ഒളിച്ചു കളികള്? അമേരിക്കക്കാരിയെ വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നുണ്ടല്ലോ. ആ കൂത്തൊന്നും ഇവിടെ ആർക്കും അറിയില്ലെന്നാ വിചാരിക്കണി. ഇനി അക്ഷരം പറഞ്ഞാലല്ലോ വെട്ടി അരിഞ്ഞു കളയും ഞാൻ. ഞങ്ങള് വെട്ടി അരിയുന്ന ഇവരെയല്ല, നിങ്ങളെയാണ്. നിങ്ങള് കാരണം കോളനിയുടെ മാനം പോയി. ആരുടെ ഭാര്യ ആരുടെ കൂടെ കിടക്കുന്നു അറിയില്ല. ഏത് കൊച്ചു ആർക്കാ ജനിച്ചതെന്ന് അറിയില്ല. വീടിനെ നിങ്ങളെ റെഡ് ലൈറ്റ് ഏരിയ ആക്കി പണയം വാങ്ങി കടം കൊടുക്കുകയാണെന്നാ വിചാരിച്ചുകൊണ്ടിരുന്നത്. പെണ്ണുങ്ങളെ കൂട്ടി കൊടുക്കുന്ന പണിയാണ് എടാ. ഇനി മുതൽ ഞാൻ ജോലിക്ക് വരുന്നില്ല. ഇത്ര പെട്ടെന്ന് പറയാൻ എന്താ കാര്യം? ഞാൻ എന്ത് ചെയ്യാനാ? പെട്ടെന്നാണല്ലോ പുതിയ പുതിയ കഥകളൊക്കെ കേൾക്കുന്നത് ഈ വീട്ടില്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്താ വേറെ ഒരു വീട്ടിലും ജോലി ചെയ്യേണ്ടത് പറയുന്നു സാർ. ഞാൻ പോവാ. കൺഗ്രാജുലേഷൻ, നിങ്ങളൊരു മുത്തശ്ശനാവാൻ പോകുന്നു. നിങ്ങളുടെ മരുമകളെ നല്ലപോലെ നോക്കണം കേട്ടോ എന്ന് ഞാൻ പറട്ടെ. ഈ ജ്യൂസ് കുടിക്കും മോനാ. ഇതൊക്കെ കുടിച്ചാലേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവും. എന്താടാ നോക്കുന്നത്? നിങ്ങൾ മോനെ മറക്കണം. അച്ഛാ, ഞങ്ങളൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. എന്താണ് അത്? അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് മോനെ കല്യാണം കഴിക്കാൻ തീരുമാനം. എടാ, എന്താണെന്ന് വീണ്ടും ഒന്ന് പറഞ്ഞേ. ഞങ്ങൾ രണ്ടുപേരും മോനയ്ക്ക് താലി കെട്ടുമെന്ന് പറഞ്ഞു. മോനയുടെ അഭിപ്രായവും അത് തന്നെയാ. തലതിറച്ച സന്തതികളെ എന്താണ് അതിനെ പറ്റി വിചാരിച്ചേ? ഞങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മോനെ മാത്രമായിരിക്കും. ഞങ്ങളുടേത് ആത്മാർത്ഥമായ സ്നേഹം. കൊന്നുകളയുന്നില്ല ഞാൻ. ആളുകൾ മുഖത്ത് കാറി തുപ്പുന്നു. അതുകൊണ്ടാ ഞങ്ങൾ മോനയുടെ കൂടെ അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നത്. വിസയും റെഡിയാ. മോനെ വേണ്ട. മോനെ, നിങ്ങളെ ഞങ്ങളുടെ കൃഷ്ണമണി പോലെ വളർത്തിയതല്ലേടാ. ഞങ്ങളുടെ മാനം കളയരുതടാ. വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാൻ ഞങ്ങൾ. ആ മോനെ മറന്നു കളയടാ. ഇതിനേക്കാൾ നല്ല പെണ്ണിനെ കെട്ടിച്ചു തരാൻ ഞങ്ങൾ പറയാ. സമ്മതോ? യെസ്. ബട്ട് വൺ കണ്ടീഷൻ. നിങ്ങൾക്ക് പത്ത് ദിവസം സമയം തരാം. അതിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം നടത്തണം. നിങ്ങൾ കാണിച്ചു തരുന്ന പെണ്ണിനെ ഞങ്ങൾ കല്യാണം കഴിച്ചോ? അല്ലെങ്കിൽ പതിനൊന്നാം ദിവസം രണ്ടുപേരും ചേർന്ന് മോനെ കല്യാണം കഴിച്ചിരിക്കും. ശരി. ഇല്ലെങ്കിൽ പതിനൊന്നാം ദിവസം, അതായത് 27-ാം തീയതി 10-ഉം 10:30-ഉം ഇടയ്ക്ക് ഞങ്ങൾക്കും മോനയ്ക്കും അമ്പലത്തിൽ വെച്ച് കല്യാണം നടക്കും. എടാ, എന്താടാ ഇവരിങ്ങനെ? നീ ഒന്നും പേടിക്കണ്ട. യവന്മാരുടെ മാരേജ് ഫിക്സ് ചെയ്യാൻ 10 ദിവസം വേണ്ട, 10 മണിക്കൂർ മതി. നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു, സത്യമാണോ? അതെ. നിങ്ങൾക്ക് നിയമപ്രകാരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരാണിന് രണ്ട് ഭാര്യമാരുള്ളപ്പോ ഒരു പെണ്ണിന് എന്തുകൊണ്ട് രണ്ട് ഭർത്താക്കന്മാരായിക്കൂടാ? ദ്രൗപദി 5 പേരെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഞങ്ങളും അതുപോലെയാ. എങ്ങനെ ദാമ്പത്യം നടത്താൻ നിങ്ങൾ? പാണ്ഡവരെ പോലെ ടൈം ടേബിൾ ഫിക്സ് ചെയ്യും. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഞാൻ, വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഞാൻ, സൺഡേ ഹോളിഡേ. നിങ്ങളുടെ പ്രിയപ്പെട്ട പയ്യന്മാരുടെ മഹത്വം നാളെ മുതൽ ടിവിയിലും പേപ്പറിലും വെണ്ടക്കാക്ഷരത്തിലും വരും. എന്റെ മക്കളെ ചോദിക്കാൻ വന്നിരിക്കുന്നോ? മാനം കെട്ട ജന്മങ്ങളെ. എന്താണോ പറയുന്നേ? അധിക പ്രസംഗം പറഞ്ഞാൽ പല്ല് കുഴിക്കുമെന്നാ പറയുന്നത്. പല്ല് ജാം കുഴിച്ചു. അയ്യോ, വീണ്ടും എന്താ പറയുന്നത്?
പാപ്പ എന്ന അമ്മ, പിപ്പി എന്ന ഭാര്യ, പോപ്പോ എന്ന ചേച്ചി, പേപ്പ എന്ന നിന്റെ അനുജത്തി. ഛീ, നായിന്റെ മകളെ ഏറെ കൃഷ്ണ. ഏ മോണ. ഹായ് രാഹുൽ, ഗുഡ് മോർണിംഗ്. ഞാൻ ഗുഡ് മോർണിംഗ് പറയാൻ വന്നതല്ല, ഗുഡ് ബൈ പറയാൻ വന്നതാ. കല്യാണം എന്നൊക്കെ പറഞ്ഞ എൻഗേജ്മെന്റ് റിംഗ് വെഡിംഗ് ഒക്കെ വിചാരിച്ചു ഞാൻ. എന്നാ നിന്നെ കല്യാണം കഴിച്ചാ ഞാൻ സഫർ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അഭിനയം നിർത്ത്, എന്റെ കൂടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ആ മദൻ പവിത്രന്മാരിൽ നിന്നും ഗർഭം ധരിച്ചില്ലേ, ഇനി കല്യാണം നടക്കില്ല. എന്നാ പിടിച്ചോ നിന്റെ എൻഗേജ്മെന്റ് റിംഗ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻഗേജ്മെന്റ് ആയെന്ന്, എന്നെ കെട്ടാമെന്നവനാ. കല്യാണം ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നുണ്ടല്ലേ. വെരി ഗുഡ്, നമുക്ക് മൂന്ന് പേർക്കും കൂടെ കല്യാണം കഴിക്കാൻ ലൈൻ ക്ലിയർ ആയി. ഹായ് സ്വപ്ന, ഇപ്പോഴാണ് ഞങ്ങൾ കല്യാണ മണ്ഡപത്തിൽ എത്തിയത്. ഇവിടെ പ്രശ്നം വളരെ വഷളാണ്. കല്യാണ ചെക്കനെ വിളിച്ചോണ്ട് വാ, കല്യാണ ചെക്കന്മാരെ വിളിച്ചോണ്ട് വരൂ. എന്റെ സർവീസ് ഇതുവരെ കണ്ടിട്ടേ ഭാസ്കര. കല്യാണത്തിന് വന്ന എല്ലാവരും ഒരു പെണ്ണിനെ രണ്ട് ഭർത്താക്കന്മാരെ കണ്ട് അന്തം വിട്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, ഇനി കല്യാണ പെണ്ണിനെ വിളിച്ചോളൂ. കയ്യിലെ രണ്ട് തേങ്ങ, വയറ്റിലെ ഒരു കുട്ടി, എന്തൊരു കല്യാണമാണ്. ചെറിയ പെണ്ണയും കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്, വിധവയും കഴിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗർഭിണി പെണ്ണയെ കല്യാണം കഴിപ്പിക്കുന്നത് ആദ്യമാ. കല്യാണ പെണ്ണിനെ എപ്പോ താലി കെട്ടുമെന്നും ചടങ്ങ് എപ്പോ തുടങ്ങുമെന്നും പ്രതീക്ഷയോടിരിക്കുകയാണ് ഞങ്ങൾ. കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ നടക്കുന്ന അത്ഭുത കാഴ്ച ലൈവായിട്ട് കാണിക്കാൻ പോവുകയാണ് ഞങ്ങൾ. ക്യാമറാമാൻ ബുജ്ജി, ലൈറ്റ് മാൻ ബുള്ളി, ആങ്കർ ബിജ്ലി, ഓവർ ടു മാരേജ്. കല്യാണ പെണ്ണിനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? എന്തു പറയാനാ ചക്ക, കല്യാണം കഴിപ്പിക്കാനാണോ അതോ പ്രസവം നോക്കാനാണോ, എന്ത് ചെയ്യണോ എനിക്ക് മനസ്സിലാകുന്നില്ല. മാഡം, നിങ്ങൾ താലി കെട്ടുന്നതിന് മുമ്പ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ ചോദ്യം. ഒന്നല്ല രണ്ട് ചോദിച്ചോളൂ, കാരണം എനിക്ക് രണ്ട് ഭർത്താക്കന്മാരാ. ഈ നിമിഷം മുതൽ എനിക്ക് എല്ലാം രണ്ടും. ബാല്യവിവാഹത്തെ പറ്റിയും വിധവാ വിവാഹത്തെ പറ്റിയും കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹത്തെ എങ്ങനെയാ വിളിക്കുന്നത് മാഡം? കറുപ്പ് കല്യാണം. കറുപ്പല്ല മാഡം, ഗർഭം. എക്സാക്ട്ലി, ഗർഭകല്യാണം. ശിവശിവ, ഈ ഭാഷ കണ്ടാലും തോന്നിച്ചാ തോന്നുന്നു. മേളം 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 വായിക്കൂ. ഈ ശങ്കിന്റെ ശബ്ദം എവിടുന്നാണ്? മേളക്കാരെ കിട്ടിയില്ല പൂജാരി, അതുകൊണ്ട് ഈ മരണവാദ്യക്കാരെ വിളിച്ചോണ്ടിരുന്നു, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കല്യാണ മണ്ഡപത്തിൽ മരണമേളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സംഘടനക്കാരുടെയും ക്ലിപ്പിംഗ്സ് കണ്ടാലും. ആ വാങ്ങിച്ചോളൂ ചെക്കന്മാരെ, കെട്ടിക്കോളൂ കെട്ടിക്കോളൂ. മേളം മേളം. ആ ഊതെ ഊതെ. അവിടെ നിർത്ത്. ഞങ്ങൾ നിർത്തില്ല, ഞങ്ങള് താലി കെട്ടും. നിങ്ങളുടെ സമയം ഇന്നലത്തോടെ കഴിഞ്ഞു. ഞങ്ങളാണ് ജയിച്ചത്. അതെയടാ, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ ടു ഇൻ വൺ കഥ കേട്ട് ആരും പെണ്ണ് തന്നില്ല. അവസാനം സ്ത്രീധനം വേണ്ടെന്നുള്ള കണ്ടീഷനിൽ രണ്ട് പെൺകുട്ടികളെ കിട്ടി. അവരെ കല്യാണം കഴിക്കണോ പ്രസവിക്കാനിരിക്കുന്നോ കെട്ടണോ വേഗം തീരുമാനിക്കും. ആ പെണ്ണുങ്ങളാണ് ഇവര്. ആരെ ഇവര് രണ്ടുപേരും? നിന്റെ കൂടെ കമ്മിറ്റ് ആവുന്നതിന് മുമ്പ് അവന്മാര് പ്രേമിച്ചത് ഇവരെയാ. നിന്റെ സംസാരം കേട്ട് നിന്റെ 100 കോടി സ്വത്തിനെ ആശിച്ച് അവന്മാരെ ഇവരെ ഉപേക്ഷിച്ചു കളഞ്ഞു. ആ പാപത്തിന് വേണ്ടി ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. നീ സന്മനസ് കാണിച്ച് അവരെ വിട്ടുതരണം. അവന്മാർ ഈ കുട്ടികളെ കല്യാണം കഴിക്കട്ടെ, പ്ലീസ് മോന. ഞങ്ങളുടെ തെറ്റ് സമ്മതിച്ച് ഞങ്ങളുടെ കണ്ണീര് കൊണ്ട് ഇവരുടെ കാല് കഴുകിയതിനാൽ ഇവർ നിങ്ങളുടെ കാല് കഴുകാൻ സമ്മതിച്ചിരിക്കുകയാണ്. പ്രേമം എന്നാൽ എന്തെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് വന്നവളാണ് ഞാൻ, ഇടയ്ക്ക് വെച്ച് തന്നെ പോകുന്നു. നിങ്ങൾ മഹി അനുമാരുടെ കഴുത്തിൽ താലി കെട്ടണം. പ്ലീസ്, നിങ്ങളുടെ ലവേഴ്സിനെ നിങ്ങൾ കല്യാണം കഴിക്കണം. പക്ഷേ ഈ ഗർഭം അതിപ്പൊ കളഞ്ഞേക്കാം.
നിനക്ക് ഗർഭവും ഇല്ല വെണ്ടയ്ക്ക പഴവും ഇല്ല ഇവരുടെ കല്യാണം അനുമഹിമാരോട് കൂടി നടത്തുന്നതിന് വേണ്ടിയും എന്റെ മുറിച്ചെർക്കിനുമായുള്ള കല്യാണം നടത്തുന്നതിന് വേണ്ടിയും ഒരുമിച്ച് കളിച്ചതാ എന്താ അർത്ഥം മനസ്സിലായില്ലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം എന്താ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് ഭാഗ്യമാണ് എന്തു പറ്റി റോമിയോ ജൂലിയറ്റ് മുതൽ തുടങ്ങിയതാ ഈ പ്രശ്നം ഞങ്ങൾ ഇവരെ സ്നേഹിച്ചപ്പോ ഞങ്ങളുടെ വീട്ടുകാർ അതിനെതിരാ എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്റെ എൻഗേജ്മെന്റ് എന്റെ മുറിച്ചെർക്കനുമായി കഴിഞ്ഞിരുന്നു അവൻ വല്ലത്ത് മുരടനാ എനിക്ക് അവനെ ഇഷ്ടമല്ല ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ നിങ്ങൾ പ്രേമിച്ചവരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം എനിക്ക് ഇഷ്ടമില്ലാത്തവനെ എന്നിൽ നിന്ന് പിരിക്കുകയും ചെയ്യാം അത് സംഭവിക്കുകയും ചെയ്തു മക്കളെ ലോകത്തിൽ എത്രയോ ചീത്തയാളുകൾ നല്ലവരായി അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു മക്കളെ പക്ഷെ നിങ്ങൾ സത്യത്തിൽ നല്ലവരായിരുന്നിട്ട് പ്രേമത്തിന് വേണ്ടി ചീത്തയാളുകളായി അഭിനയിച്ചു നിങ്ങളുടെ പ്രേമം അന്തസ്സുള്ളതാണ് സ്ത്രീധനമെന്ന ദുരാഗ്രഹം കൊണ്ട് മൂടിക്കെട്ടിയ ഞങ്ങളുടെ കണ്ണ് നിങ്ങൾ തുറപ്പിച്ചടാ കൃഷ്ണൻകുട്ടി കരയാതടാ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കണ്ണീര് വരാതിരിക്കില്ലെന്ന് മോളെ മോന ഇതുവരെ എനിക്ക് പണയത്തിന്റെ വിലയെ അറിയുള്ളൂ പക്ഷെ ഇന്ന് എനിക്ക് സ്നേഹത്തിന്റെ വില എന്താണെന്ന് മനസ്സിലായി ഇറ്റ്സ് ഓക്കേ അങ്കിൾ ഈ നല്ല സമയത്തിൽ എനിക്ക് വെല്ലുള്ളിക്കായുടെ പക്കോട തിന്നാൻ തോന്നുന്നു വെല്ലുള്ളിക്കായ് നല്ല പറയാ സബോള പക്കോട Thank you.